നമസ്കാരം. നമ്മൾ എൽചാപ്പോയുടെ കഥ കേട്ടതാണ്, അതുപോലെ പാബ്ലോ എസ്കോബാറിന്റെ കഥ കേട്ടിരുന്നു, ദാവൂദ് ഇബ്രാഹിമിന്റെ കഥയും കേട്ടിരുന്നു. ഇവർ മൂന്ന് പേരും സമാനതകളില്ലാത്ത അണ്ടർവേൾഡ് രാജാക്കന്മാരാണ്. ഇവരിൽ ആരാണ് നമ്പർ വൺ എന്ന ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഇവർ മൂന്ന് പേരും നമ്പർ വൺ ആയിരുന്നു അവരവരുടെ കാലഘട്ടത്തിൽ. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവരെക്കാൾ കിടുക്കൻ, കിടിലൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു നമ്പർ വൺ അണ്ടർവേൾഡ് മേഖലയിലുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ DPR ആണ്. US FBI CIA ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഇന്റേണൽ റവന്യൂ സർവീസും മൂന്ന് കൊല്ലം തലങ്ങും വിലങ്ങും ഈ DPRനെ പിടിക്കാൻ ശ്രമിച്ച കഥ ശരിക്കും ആവേശകരമാണ്. ആ കഥയാണ് ഇത് ഞാൻ നിങ്ങളുമല്ല അവതരിപ്പിക്കുന്നത്. എംലൈഫ് ഡെയിലിയിൽ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ഡീറ്റെയിൽ സ്റ്റോറി പറയുന്ന സ്ഥലമാണെന്ന്. ഈ സ്റ്റോറി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2011 May 11, സമയം അർദ്ധരാത്രി 1 മണി. ന്യൂയോർക്കിലെ FBI ഓഫീസിലേക്ക് ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. രാത്രി 1 മണിക്ക് വന്ന ആ അതിഥി ഒറ്റയ്ക്ക് വന്നതല്ല, അയാളെ ക്രിസ് ടോർബൽ എന്ന മെഡിക്കനായ ഉദ്യോഗസ്ഥൻ എത്തിച്ചതാണ്. അതിഥിയെ അവിടെ കണ്ട മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ഞെട്ടുകയാണ്. കാരണം അവരൊക്കെ കാലങ്ങളായി ആ അതിഥിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് മറ്റാരുമല്ല FBIക്കും CIA ക്കും ഗവൺമെന്റിനും എന്നുവേണ്ട സകലർക്കും തലവേദനയായി മാറിയിരുന്ന ഒരു ഹാക്കർ ഗ്രൂപ്പിന്റെ ബ്രെയിൻ എന്ന് വിളിക്കാവുന്ന ഒരു പ്യൂട്ടോറിക്കനാണ്. അയാളുടെ പേര് ഹെക്ടർ സേവിയർ മോൺസിയർ എന്നാണ്. ഒരു 6 അടി പൊക്കമുള്ള, കാതിൽ ഡയമണ്ട് കടുക്കനിട്ട വെൽബിലിറ്റി കക്ഷിയാണ് ഈ ഹെക്ടർ സേവിയർ മോൺസിയർ. ഹെക്ടർ സേവിയർ മോൺസിയറെ കൂട്ടുകാർ വിളിക്കുന്നത് സാബു എന്ന പേരിലാണ്. സാബു അതുകൊണ്ട് തന്നെ ഹാക്കിംഗ് മേഖലയിൽ ശരിക്കും പ്രസിദ്ധരാണ്. ഇയാളും ഇയാളുടെ ടീമും കൂടി ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് US ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയാണ്, അതേപോലെ വൺ കോർപ്പറേറ്റുകളെ, ന്യൂസ് ഗ്രൂപ്പുകളെ, കൂടെ CIA യുടെയും വെബ്സൈറ്റ് അവർ ഹാക്ക് ചെയ്യുകയാണ്. ഇവർ ശരിക്കും ഒരു തലവേദനയായി മാറിയപ്പോഴാണ് ഇവരെ വേട്ടയാടാനായി FBI ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിലെ പ്രധാന കക്ഷിയാണ് ക്രിസ് ടോർബൽ. ക്രിസ് ടോർബൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ഹാക്കേഴ്സിനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉടൻ അതുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണത്തിലേക്ക് ടോർബൽ ഇറങ്ങുമായിരുന്നു. ആ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആ സൈറ്റുമായി ബന്ധിപ്പിച്ചുണ്ടായ ആക്ടിവിറ്റീസ് ഒക്കെ പരിശോധിക്കുന്ന സ്വഭാവം ടോർബലിനുണ്ട്. അതുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ടോർബൽ പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികവശ റെഡിറ്റിൽ നിന്ന് ഒരു ലീഡ് ടോർബലിന് കിട്ടുന്നത്. ആ ലീഡിൽ പിടിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയ ടോർബൽ സാവധാനം ഒരു ഇൻഫോമറായി മാറുകയാണ്, ഈ ഹാക്കേഴ്സിൻ്റെ ഇൻഫോമറായി. ആ ഹാക്കേഴ്സിന് ടോർബലിനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സമയമായപ്പോൾ ടോർബലും ഈ സാബു തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് സാബുവിനെ ടോർബൽ പൊക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാബുവിനെ കൈ കെട്ടിയോടുകൂടി ബാക്കി ഹാക്കേഴ്സിന് പൊക്ക എന്നുള്ളത് ടോർബലിനും ടീമിനും വളരെ എളുപ്പമായി. നിരന്തരമായ ഒരു വേട്ടയാണ് പിന്നെ നടന്നത്. സാബുവിന്റെ സഹായത്താൽ ഹാക്കിംഗ് മേഖലയിലുള്ള ആളുകളെ ഒന്നൊന്നായി പൊക്കിക്കൊണ്ടിരുന്ന ടോർബലും കൂട്ടരും ഇടയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ചില ആളുകളെ അവർ ഫോളോ ചെയ്യുമ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ലീഡുകൾ അവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ കാരണം തിരക്കിയ അവർക്ക് അപ്പോഴാണ് ആ സംഭവം മനസ്സിലായത്. ഹാക്കേഴ്സിൽ പലരും ഉപയോഗിക്കുന്നത് ടോർ എന്ന് പറയുന്ന ബ്രൗസറാണെന്നുള്ള വിവരമാണ് ടോർബലിനും കൂട്ടർക്കും കിട്ടുന്നത്. ടോർബലും കൂട്ടരും ടോർ എന്ന ബ്രൗസറിൽ തട്ടി നിൽക്കുന്ന അതേ സമയത്ത് 2011 August ന്യൂയോർക്കിൽ നിന്ന് 271 കിലോമീറ്റർ സൗത്തിലോട്ട് മാറി മേരിലാൻഡിലെ ബാൾട്ടിമോറിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. വിവിധ ഏജൻസികളുടെ ഒരു മീറ്റിംഗ് ആണ്. FBI, ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, ഇന്റേണൽ റവന്യൂ സർവീസ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പലരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി ഏജൻസികളുടെ ഒരു സംയുക്ത മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ സാവധാനം ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് പോസ്റ്റൽ ഇൻസ്പെക്ടറുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടത്. അദ്ദേഹം ഒരു പരിദേവനം പറയുകയാണ്, ഇപ്പോ ഞങ്ങൾക്ക് ശരിക്കും തലവേദന അനുഭവപ്പെടുകയാണ്. ഞങ്ങളൊരു റാൻഡം ചെക്കിംഗ് എല്ലാ സാധനങ്ങളിലും നടത്താറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി ധാരാളം മയക്കുമരുന്ന് ആ റാൻഡം ചെക്കിംഗിൽ ഞങ്ങൾ പിടിച്ചെടുത്തു. മയക്കുമരുന്നെന്ന് കേട്ടതും പാതി മയക്കത്തിലായിരുന്ന ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്പെഷ്യൽ ഏജന്റ് കാൾ മാർക്ക് ഫോഴ്സ് 4 ഒന്ന് കണ്ണു തുറക്കുകയാണ്. അയാളൊന്ന് നേരെയിരുന്നു. അയാൾ മാത്രമല്ല, ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആകുന്ന ഈ സമയത്താണ് എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായതും പോസ്റ്റൽ ഇൻസ്പെക്ടർ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കുകയാണ്. ഞങ്ങള് ആ മയക്കുമരുന്ന് ഓർഡർ ചെയ്ത ആളുകളോട് കൂടുതൽ വിവരങ്ങൾ തിരക്കിയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താ കാര്യം? എല്ലാവരും അറിയാതെ ചോദിച്ചു പോവുകയാണ്,
അവരെല്ലാവരും ആ മയക്കുമരുന്നുകൾ ഓർഡർ ചെയ്തത് ഒരു അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റ് വഴിയാണെന്ന്. അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റ് വഴിയോ? അതെ, സിൽക്ക് റോഡ് എന്ന വെബ്സൈറ്റ് വഴി. കാൾ മാർക്ക് ഫോഴ്സ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാനായി തീരുമാനിക്കുന്നതിനെ ശരിക്കും ആവേശത്തിലാണ്. അർദ്ധരാത്രി വീടുകളിലേക്ക് ഇടിച്ചു കയറി ആ വീട്ടിലെ ഡ്രഗ് യൂസറെ പിടിക്കുക, ഡ്രഗ്സ് രഹസ്യമായി വിൽക്കുന്ന കടകളിലേക്ക് ഇടിച്ചു കയറുക, ആളുകൾ നോക്കി നിൽക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, ഡ്രഗ്സ് യൂസേഴ്സ് ഹൈവേയിലൂടെ പാഞ്ഞു പോകുമ്പോൾ ശരിക്കും ചേസിംഗ് നടത്തി ആ വണ്ടി തടസ്സപ്പെടുത്തി അവരെ പിടികൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാൾ മാർക്ക് ഫോഴ്സിന് ഒരു വല്ലാത്ത ഉത്തേജനം കിട്ടുമായിരുന്നു. തുടക്കത്തിൽ ആ ഉത്തേജനം അയാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിച്ചതുമാണ്. പക്ഷെ കുറെ മുന്നോട്ട് പോയപ്പോൾ ഇതൊരു സ്ഥിരം കലാപരിപാടിയായി മാറി. വീടുകളിൽ കയറുക, അല്ലെങ്കിൽ കടകളിൽ കയറുക, അല്ലെങ്കിൽ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുക. ചെറിയ അളവിലാണ് മിക്കവാറും എല്ലാ സ്ഥലത്തുനിന്നും മയക്കുമരുന്ന് കിട്ടുന്നത്. ആ പ്രവൃത്തിയിലുള്ള ത്രില്ല് കാൾ മാർക്ക് ഫോഴ്സിന് നഷ്ടപ്പെട്ട് വരുമ്പോഴാണ് ബാൾട്ടിമോറിലെ ആ മീറ്റിംഗിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റായ സിൽക്ക് റോഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. സിൽക്ക് റോഡ് എന്നുള്ള ആ വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടതും ഇതാ തനിക്ക് പറ്റിയ ഒരു സംഭവം വന്നിരിക്കുന്ന ഒരു തോന്നലാണ് ഫോഴ്സിനുണ്ടായത്. ഫോഴ്സ് ശരിക്കും ആവേശത്തിലായി. ഫോഴ്സ് ഓഫീസിലേക്ക് മടങ്ങി എത്തിയ ആ നിമിഷം തന്നെ സിൽക്ക് റോഡ് സെർച്ച് ചെയ്ത് തുടങ്ങി. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആ കാര്യം ഫോഴ്സ് ഒന്നിലും ഉറപ്പിക്കുന്നത്. ഗൂഗിളിൽ സിൽക്ക് റോഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നുമേയില്ല. അണ്ടർഗ്രൗണ്ട് സൈറ്റുകൾ ഗൂഗിൾ ലിസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് ഫോഴ്സ് മനസ്സിലേക്ക് വരുന്നത്. ഫോഴ്സ് ഉടൻ തന്നെ ടോർ എന്ന ബ്രൗസർ വഴി ആ സൈറ്റിനകത്തേക്ക് കടന്നു. സൈറ്റ് കണ്ട കാൾ മാർക്ക് ഫോഴ്സ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. ഒരു ഉഗ്ര ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, ആമസോൺ പോലെ, ഇബേ പോലുള്ള ഒരു അടിപൊളി സൈറ്റ്. പക്ഷേ ആ സൈറ്റിലെ വിഭവങ്ങൾ കണ്ട ഫോഴ്സിന്റെ കണ്ണ് തള്ളിപ്പോവുകയാണ്. സിൽക്ക് റോഡിന്റെ ഹെഡിങ് തന്നെ അനോണിമസ് മാർക്കറ്റ് എന്നാണ്. ആർക്കും എന്ത് സാധനവും വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്പേസ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ സിൽക്ക് റോഡിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. സിൽക്ക് റോഡിലെ ഉൽപ്പന്നങ്ങൾ ഇടതുവശത്ത് കാറ്റഗറിയായി കൊടുത്തിട്ടുണ്ട്. സിൽക്ക് റോഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നുള്ള കണക്ക് കൃത്യമായി ആദ്യമേ കാണാം. ദാ ഇതുപോലെ ഡ്രഗ്സ് 4086 ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത്ര എണ്ണം ഉണ്ടായിരുന്നു. ഏതൊക്കെ ഡ്രഗ്സുകളാണ്, ഏതൊക്കെ മയക്കുമരുന്നുകളാണ് ഉള്ളതെന്ന് തുടർന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. ആളുകൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ എല്ലാ തരത്തിലുമുള്ള മയക്കുമരുന്നുകളുടെ എല്ലാ ശേഖരവും ഈ വെബ്സൈറ്റിൽ അങ്ങനെ നിരനിരയായി കൊടുത്തിരിക്കുകയാണ്. ഓരോ മയക്കുമരുന്നും വിൽക്കാൻ എത്ര ഷോപ്പ് ഓണേഴ്സ് ഉണ്ടെന്ന് കൃത്യമായും നോക്കിയാൽ അറിയാം. ഒരുപാട് ഷോപ്പ് ഓണേഴ്സിന് സാധനം വിൽക്കാനുള്ള ഒരു സ്പേസാണ് ആ വെബ്സൈറ്റ്. വലത്തോട്ട് നീങ്ങുമ്പോൾ പ്രോഡക്റ്റിന് ചിത്രവും പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അതിന് വിലയും കൊടുത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റിൻ്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മയക്കുമരുന്ന് ഇതേ ശൈലിയിൽ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. മയക്കുമരുന്ന് ഈ ശൈലിയിൽ ചിത്രങ്ങളോടുകൂടി വിൽക്കുക, അങ്ങനൊരു ചിന്ത ആരുടെ മനസ്സിലില്ലാത്തതാണ്. ഈ ചിത്രങ്ങളും അതിലെ വിവരണങ്ങളും കണ്ട ഫ്രോസ് ആകെ ഞെട്ടിപ്പോവുകയാണ്. സൂം ചെയ്താൽ ഇതേ ശൈലിയിൽ പ്രോഡക്റ്റിൻ്റെ അടിപൊളി വിഷ്വലാണ് കിട്ടുന്നത്. അതിനോടൊപ്പം പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുമുണ്ട്. ഇതാ 1 gram MDMA ക്രിസ്റ്റൽ, അതിന് 0.46 ആണ് വില. അതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ചിഹ്നം ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ് ഇവിടെ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന നാണയം എന്ന കാര്യം മനസ്സിലാവും. ബിറ്റ്കോയിൻ വഴിയാണ് വിൽപ്പന. 0.46 ബിറ്റ്കോയിൻ ആണ് 1 gram MDMA വില. ഇവിടെ കൃത്യമായും സെല്ലർ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. ആരാണ് ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, ഏത് രാജ്യത്ത് നിന്നാണ് ഓഫർ ചെയ്യുന്നത്, എവിടേക്കെല്ലാം ഈ പ്രോഡക്റ്റ് അയക്കും, എന്താണ് കാറ്റഗറി, വളരെ വിശദമായ വിവരങ്ങൾ തന്നെയുണ്ട്. ഈ പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചാൽ ആ പ്രോഡക്റ്റ് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കാർട്ടിലേക്ക് ചേർക്കാം. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഉപഭോക്താവിന് അതിനെ റേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട്. ദാ ഇതേ ശൈലിയിൽ പ്രോഡക്റ്റിൻ്റെ അടിയിൽ ഒരു ഡിസ്കഷൻ ഫോറം വരികയാണ്. ഉപഭോക്താവ് കൊടുക്കുന്ന കമൻറ്റുകൾ കൃത്യമായും അവിടെ വിസിബിളാണ്. ഇവിടെ കാലിഫോർണിയ സൺറൈസ് അതിനെഴുതിയിരിക്കുന്ന കമന്റ് കണ്ടോ, ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്, നൈസ് പാക്കേജിങ്, ഐ ഹാവൻ ട്രൈഡ് ദ ചോക്ലേറ്റ്. ചോക്ലേറ്റ് രൂപത്തിലും ആ പ്രോഡക്റ്റ് ലഭ്യമാണ്, അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല, പക്ഷേ കണ്ടിട്ട് നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു. സ്മൂത്ത് ട്രാൻസാക്ഷൻ ആണ്, കാര്യങ്ങളൊക്കെ വേഗം നടക്കും. ഉപയോഗിക്കുന്ന ആളുകൾ സാധനങ്ങളുടെ ഡെലിവറിയെ കുറിച്ചും പാക്കേജിനെ കുറിച്ചും ആ പ്രോഡക്റ്റിന്റെ ഗുണമേന്മയെ കുറിച്ചും ഒക്കെ വിശദമായി കമന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചില കമന്റ്സ് ഒക്കെ വായിച്ച രസമാണ്. ഈ സെല്ലർ കൊള്ളാം, ഒരു ഇഷ്യൂമില്ല, ഞാൻ ഇയാളെ ഒഫീഷ്യലായി റെക്കമെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കമന്റുകൾ ഇഷ്ടംപോലെ ഇതിനകത്ത് വരികയാണ്. ഈ കമന്റുകളിലൂടെയും പ്രോഡക്റ്റുകളിലൂടെയും കടന്നുപോയ ഫ്രോസ്റ്റ് ആ സൈറ്റിൽ തന്നെ അങ്ങ് മുഴുകി പോവുകയാണ്. ബാൾട്ടിമോറിലെ ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയിൽ
മാർക്ക് ഫോസ്റ്റ് ആ സൈറ്റിനകത്ത് തന്നെ അങ്ങ് ജീവിക്കുകയാണ്. അതേസമയത്ത് ന്യൂയോർക്കിൽ ടോർബലിൻ ടീമും പലപ്പോഴും തട്ടി നിൽക്കുകയാണ്. ബാൾട്ടിമോറിലെയും ന്യൂയോർക്കിലെയും കൺസേൺഡ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ സിൽക്ക് റോഡ് പെട്ടതുപോലെ യു എസിലെ എമ്പാടുമുള്ള ഏജൻസികളുടെ ശ്രദ്ധയിലും ഈ സിൽക്ക് റോഡ് പെടുകയാണ്. യു എസിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത് ശ്രദ്ധയപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്നുകളുണ്ട്, മെക്സിക്കോയിൽ നിന്നുള്ള മയക്കുമരുന്നുകളുണ്ട്, ആഫ്രിക്കയിൽ നിന്നുള്ള മയക്കുമരുന്നുകളുണ്ട്. പല ശൈലി പ്രോസസ് ചെയ്തിരിക്കുന്ന പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ സൈറ്റ് വഴി വിൽക്കപ്പെടുന്നത്. സിൽക്ക് റോഡ് യു എസിൽ ഒരു ചർച്ചാ വിഷയമായി മാറി വരികയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി യു എസിൽ തുടങ്ങിയത് 2002 ജോർജ് ബുഷ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിന് ആഭ്യന്തര വകുപ്പ് എന്നാണ് വിളിക്കുക. അവിടെ വിളിക്കുക ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റിക്കാർ 2012 ജനുവരി മാസത്തിൽ സിൽക്ക് റോഡിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ രൂപീകരിച്ചു. ആ ടീമിലേക്ക് മാർക്ക് ഫോഴ്സിനെയും അവർ അംഗമാക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ബാൾട്ടിമോറിലെ ബിൽഡിംഗിലാണ് ആ ടീമിന് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. ആ ടീമിന്റെ മിഷനും ഒരു പേരിട്ടു, ഓപ്പറേഷൻ മാർക്കോ പോളോ. ആ ടീമിന്റെ ഭാഗമായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫോഴ്സിന് ആ സിൽക്ക് റോഡിലെ വിവിധ ഉൽപ്പന്നങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. സിൽക്ക് റോഡ് വെബ്സൈറ്റ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്ന് മാർക്ക് ഫോഴ്സിനെ ആ ടീമില് മറ്റെങ്ങൾ പഠിപ്പിച്ചെടുത്തതാണ്. ഓപ്പറേഷൻ മാർക്കോ പോളോയിലെ ടീം അംഗങ്ങൾ സിൽക്ക് റോഡ് നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2012 ഫെബ്രുവരി മാസത്തിൽ സിൽക്ക് റോഡിന്റെ അഡ്മിൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഒരു ചോദ്യം ആ സൈറ്റിൽ ഉന്നയിക്കുകയാണ്. ആരാണ് സിൽക്ക് റോഡ്? ആ ചോദ്യം ആ സൈറ്റുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും ഒക്കെ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ്. അണ്ടർഗ്രൗണ്ട് സൈറ്റ് എന്ന നിലയിൽ ടോർ ബ്രൗസർ ഉപയോഗിച്ച് ആ സൈറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ കൂടി അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമയെയോ അത് ഉപയോഗിക്കുന്ന ആളുകളെയോ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിലാണ് ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടോർ എന്ന് പറഞ്ഞാൽ ദ ഒനിയൻ റൗട്ടർ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അമേരിക്കയുടെ നേവിക്കാര് 2002 ഉണ്ടാക്കിയ ഒരു അടിപൊളി സംഭവമാണ് ഈ ഒനിയൻ റൗട്ടർ എന്ന് പറയുന്നത്. ദി ഒനിയൻ റൗട്ടർ അഥവാ ടോർ ഉപഭോക്താവിന് ഒരുപാട് സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ടോറ് വഴി ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജിന്റെ പുറത്ത് ആദ്യം ഒരു എൻക്രിപ്ഷൻ ഉണ്ടാവുകയാണ്. മെസ്സേജിനെ അക്കങ്ങളും അക്ഷരങ്ങളുമായി കൺവേർട്ട് ചെയ്യുന്നു എന്നർത്ഥം. അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എവിടേക്കാണോ നമ്മൾ അയക്കുന്നത് ആ മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് പല റൂട്ടിലൂടെ കടന്നാ പോകുന്നത്. അടുത്ത സെർവറിലെത്തുമ്പോൾ അവിടെ വീണ്ടും അത് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്ന് മൂന്നാമത്തെ സെർവറിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു എൻക്രിപ്ഷൻ വരികയാണ്. ഉള്ളിയുടെ പുറത്തുള്ള തൊലികൾ പോലെ അവസാനത്തെ കസ്റ്റമറുടെ കയ്യിലേക്ക് ആ മെസ്സേജ് എത്തുമ്പോൾ അതിന്റെ പുറത്ത് ഒരുപാട് കവറേജ് ഉണ്ടെന്നർത്ഥം. ഓരോ തവണയും എൻക്രിപ്ഷൻ വരികയാണ്, പുതിയ പുതിയ കവറേജ് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് വന്ന റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യമാണ്. അതുമാത്രമല്ല, രണ്ടാമത് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് കടന്നു പോകുന്നത് ഈ റൂട്ടിൽ കൂടെ ആവില്ല, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു റൂട്ടിലൂടെ ആവും. ഒരു കാരണവശാലും ഇതിലെ സെല്ലറെയോ ഉപഭോക്താവിനെയോ അതുപോലെ ഉടമയോ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നർത്ഥം. കഴിഞ്ഞ ഒരു മാസമായി ഓപ്പറേഷൻ മാർക്കപ്പോളുടെ ആളുകൾ ആരാണ് സിൽക്ക് റോഡിന്റെ ഉടമ, ആരൊക്കെയാണ് ഉപഭോക്താക്കൾ, ആരൊക്കെയാണ് സെല്ലേഴ്സ് എന്ന് കണ്ടുപിടിക്കാനായി കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിൽക്ക് റോഡിൽ എത്ര സെല്ലേഴ്സ് ഉണ്ടെന്ന് പോലും അവർക്കറിയത്തില്ല. ഒരുപാട് ആളുകൾ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെന്ന് ഇടതുവശത്ത് കാണുന്ന ആ പ്രോഡക്റ്റിന്റെ ബ്രാക്കറ്റിൽ വരുന്ന നമ്പർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്ര സെല്ലേഴ്സാണ്, അവർ ഏതൊക്കെ രാജ്യത്തുള്ളതാണെന്നൊന്നും കൃത്യമായി അറിയാൻ കഴിയില്ല. ഓരോ പ്രോഡക്റ്റായി എടുത്തു നോക്കുമ്പോഴാണ് ഏത് ഭാഗത്തുനിന്നാണ് അത് ഷിപ്പ് ചെയ്യുന്ന അറിയുന്നത്. ആ ഷിപ്പ് ചെയ്യുന്ന ആളിന്റെ ഐഡിയോ അയാളുടെ വിലാസമോ കണ്ടുപിടിക്കാൻ ഒരു മാർഗവുമില്ല. സകലരും യൂസ് ചെയ്യുന്നത് യൂസർ നെയിമാണ്. യൂസർ നെയിമാണ് വിസിബിൾ ആകുന്നത്. ശരിക്കും ഓപ്പറേഷൻ മാർക്കപ്പ് ഉള്ള ആളുകൾ കുഴങ്ങി നിൽക്കുമ്പോഴാണ് സിൽക്ക് റോഡിന്റെ അഡ്മിൻ ആ ചോദ്യം ഉന്നയിച്ചത്, ആരാണ് സിൽക്ക് റോഡ്? ആ ചോദ്യം ചോദിച്ചതിന് ശേഷം സിൽക്ക് റോഡിന്റെ അഡ്മിൻ ഒരു ഡ്രമാറ്റിക് അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഞാനാണ് സിൽക്ക് റോഡ്, ഞാനാണ് ഇതിന്റെ മാർക്കറ്റ്, ഞാനാണ് ഇതിന്റെ ഡിസൈനർ, എനിക്ക് ഒരു പേരുണ്ട്, എന്റെ പേര് ഡ്രഡ് പൈറേറ്റ് റോബർട്സ് എന്നാണ്. ഡ്രഡ് പൈറേറ്റ് റോബർട്സ് എന്ന പേര് യു എസിൽ എമ്പാടും പ്രസിദ്ധമാണ്. യു എസിൽ മാത്രമല്ല, ലോകമെമ്പാടും പ്രസിദ്ധമായ പേരാണ്. ദി പ്രിൻസസ് ബ്രൈഡ് എന്ന പ്രസിദ്ധമായ സിനിമയിലെ മുഖമൂടി ധരിച്ച വ്യക്തിയുടെ പേരാണ് ഡ്രഡ് പൈറേറ്റ് റോബർട്സ് എന്നുള്ളത്. ആ മുഖമൂടിക്ക് പിന്നിൽ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ആ മുഖമൂടി ധരിക്കുന്ന ആള് കുറെ കഴിയുമ്പോൾ ആ മുഖമൂടി മറ്റാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും, അങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരിക്കൽ പോലും മുഖമൂടിക്ക് പിന്നിലുള്ള ആള് ആരാണെന്ന് ആർക്കും അറിയാത്ത ശൈലിയിലാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ സിൽക്ക് റോഡിന്റെ അഡ്മിൻ ആ പേര് എടുത്തുപയോഗിക്കുകയാണ്, ഡ്രഡ് പൈറേറ്റ് റോബർട്സ് അഥവാ DPR.
ഇപ്പൊ ആളുകൾക്ക് പറയാൻ ഒരു പേരായി. സിൽക്ക് റോഡ് ആര് കൺട്രോൾ ചെയ്തു ചോദിച്ചാൽ DPR ആണ് കൺട്രോൾ ചെയ്യുന്നത്. DPR ആളുകൾ തമ്മിലുള്ള ചർച്ച നടക്കുന്ന ഈ സൈറ്റിലാണെങ്കിലും ആളുകൾ പരസ്പരം ഈ വെബ്സൈറ്റിനെ കുറിച്ച് റെഡിറ്റിൽ അവരുടേതായ ഫോറത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. DPR വെബ്സൈറ്റിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ആശയമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സ്വതന്ത്ര ചിന്താഗതി ആഗ്രഹിക്കുന്ന ആർക്കും വരാനും യോജിക്കാനും സാധനങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള ഒരു പ്ലേസ്, അങ്ങനെയാണ് DPR ഇതിൽ വിഭാഗം ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ഒരു അളവിൽ മാത്രം സർവീസ് ചാർജ് ഈടാക്കുന്ന ഒരു വെബ്സൈറ്റ്. സാധാരണഗതിയിൽ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് സർക്കാരിന് ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു തരത്തിലുള്ള ടാക്സും ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുക. വെറുതെ സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാർ ആ ടാക്സ് പിരിച്ചെടുക്കുന്നത് അവരുടെ കയ്യിലുള്ള കൂറ്റൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പവർ ഉപയോഗിച്ചാണ്. നമ്മൾ എന്തിനാണ് അതുപോലുള്ള പവറിന് വഴങ്ങുന്നത്? ആ ഒരു ചോദ്യം പല ശൈലിയിൽ പല രീതിയിൽ DPR പലപ്പോഴും ഈ വെബ്സൈറ്റിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് റെഡിറ്റ് ഫോറത്തിൽ അതിനെക്കുറിച്ച് ചർച്ചയും നടക്കും. എന്തിനാണ് ഭരണകൂടം ഇങ്ങനെ നമ്മൾ അടക്കി ഭരിക്കുന്നത്? ആ ചോദ്യമാണ് എല്ലാവരും പരസ്പരം ചോദിക്കുന്നത്. ഇതൊക്കെ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായും നിരീക്ഷിച്ചു വരികയാണ്. US സെനറ്റർ ചാൾസ് ഷുമർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു സിൽക്ക് റോഡിനെ കുറിച്ച്. സിൽക്ക് റോഡിനെ എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കണമെന്നാണ് അന്ന് ഷുമർ ആവശ്യപ്പെട്ടത്. സിൽക്ക് റോഡിനെ വളരാൻ അനുവദിച്ചാൽ അത് US നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് വരെ അന്ന് ഷുമർ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ചാൾസ് ഷുമർ സിൽക്ക് റോഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് 2011 ജൂൺ മാസത്തിലാണ്. അതിനും 4 മാസങ്ങൾക്ക് മുമ്പ് 2011 ഫെബ്രുവരി മാസം മുതൽ ഈ സിൽക്ക് റോഡ് എന്ന വെബ്സൈറ്റ് അണ്ടർഗ്രൗണ്ടിൽ ലഭ്യമാണ്. ആ വിവരങ്ങളൊക്കെ അന്വേഷണ ഏജൻസികൾ ഇപ്പൊ കളക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് സിൽക്ക് റോഡ് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇപ്പോ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ DPR എന്ന പുതിയ പേരും സ്വീകരിച്ചിരിക്കുകയാണ്. സിൽക്ക് റോഡിനകത്തേക്ക് കടന്നു കയറാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പല മാർഗങ്ങൾ നോക്കുകയാണ്. 2012 ഏപ്രിൽ മാസത്തിൽ ഫോഴ്സ് ഒരു മെസ്സേജ് ആ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്തു, മിസ്റ്റർ സിൽക്ക് റോഡ്. അങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഫോഴ്സ് ആ കഥ എഴുതുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയാകാംക്ഷയാണ്. സത്യത്തിൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് എന്നെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയയാണ്. പിന്നെ ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറയാം. എനിക്ക് സത്യത്തിൽ ഈ സൈറ്റ് ഇഷ്ടപ്പെട്ടു. ഇത് വിലയ്ക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ 20 വർഷമായി ഈ ഡ്രഗ് ബിസിനസ്സിലുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഡ്രഗ് ബിസിനസ്സിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ സിൽക്ക് റോഡാണെന്നാണ്. സ്നേഹപൂർവ്വം നോഡ്, NOD. നോഡ് എന്നുള്ളത് പഴയ ബൈബിളിലെ ഒരു സ്ഥലപ്പേരാണ്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ കലഹത്തിൽ ദാവീദിന് ആ വാള് ലഭിക്കുന്ന സ്ഥലമാണ് നോഡ്. ഓപ്പറേഷൻ മാർക്കോപോളോയുടെ ഭാഗമായി 2 ലാപ്ടോപ്പുകൾ ഗവൺമെന്റ് ഫോഴ്സിന് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലാപ്ടോപ്പിലാണ് ഫോഴ്സ് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ആ ലാപ്ടോപ്പിലാണ് ഫോഴ്സിന്റെ ശ്രദ്ധ മുഴുവൻ. സിൽക്ക് റോഡിന്റെ ഉടമ ആ മെസ്സേജ് കാണാൻ സാധ്യതയുണ്ടെന്നും കണ്ടാൽ പ്രതികരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഫോഴ്സ് കാത്തിരിക്കുന്നത്. ലാപ്ടോപ്പ് ബാറ്ററി തീർന്ന് ഓഫ് ആകാതിരിക്കാൻ വേണ്ടി അത് പ്ലഗ് ചെയ്തിന് ഇട്ടിരിക്കുകയാണ്. നോഡ് ആരാണ് എന്നതിനെ കുറിച്ച് സിൽക്ക് റോഡിന്റെ ഉടമ ചോദിച്ചാൽ പറയാൻ വേണ്ടി ഒരു കഥയും ഫ്രോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രോസ്റ്റ് അതിനുവേണ്ടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ കഥാപാത്രത്തിന്റെ പേര് എലാഡിയോ ഗസ്മൻ എന്നാണ്. ഒരു ഡൊമിനിക്കൻ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹെറോയിനും അതുപോലെ കൊക്കൈനും കയറ്റി അയക്കുന്ന ഒരു വൻ വ്യവസായി. അങ്ങനെയാണ് ഗസ്മാനെ അവതരിപ്പിക്കാനായി ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും സിൽക്ക് റോഡിന്റെ ഉടമ സിൽക്ക് റോഡ് സൈറ്റ് വിൽപ്പനയ്ക്ക് റെഡിയാണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടേണ്ടി വരും. ആ കണ്ടുമുട്ടുന്ന സമയത്ത് സിൽക്ക് റോഡിന്റെ ഉടമയെ പോക്കാം, ഈ ഒരു ആലോചനയിലാണ് ഫ്രോസ്റ്റ്. ഫ്രോസ്റ്റ് ആ പോസ്റ്റ് ഇട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോ DPRന്റെ കമന്റ് ആ കമന്റിന് അടിയിലായി വന്നു. നിങ്ങളുടെ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത്? വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് DPR ചോദിച്ചിരിക്കുന്നത്. സിൽക്ക് റോഡ് എന്ന വെബ്സൈറ്റിൽ 2 തരത്തിൽ ഡിസ്കഷൻ സാധ്യമാണ്. ഒന്ന്, കോമൺ ആയിട്ട് ആളുകൾക്ക് കമന്റ് ചെയ്ത് പോകാം, ദാ ഈ ശൈലിയിൽ. മറ്റൊന്ന്, അഡ്മിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ സെല്ലറോട് സംസാരിക്കാം. അത് അതാത് പാർട്ടികൾ മാത്രമേ കാണത്തുള്ളൂ. അത്തരമൊരു സംവിധാനത്തിലാണ് ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്പെഷ്യൽ ഏജന്റായ ഫ്രോസ്റ്റ് നോഡ് എന്ന നാമധേയത്തിൽ സിൽക്ക് റോഡിന്റെ അഡ്മിനിസ്ട്രേറ്ററായ DPRനോട് സംസാരിക്കുന്നത്. $1 ബില്യൺ DPR ആ സൈറ്റ് വിൽക്കുന്നതിന് ആദ്യം ചോദിച്ച പണം. $1 ബില്യൺ എന്ന് കേട്ടപ്പോ നോഡ് ഒന്ന് തർക്കിക്കുന്ന പോലെ അഭിനയിച്ചു. അത് വളരെ കൂടുതലല്ലേ എന്നുള്ള നോഡിന്റെ ചോദ്യത്തിന് DPR വളരെ വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ
ഒത്തിരി ബില്യൺ ഡോളേഴ്സിന്റെ റവന്യൂ നേടിത്തരാൻ കപ്പാസിറ്റിയുള്ള വെബ്സൈറ്റാണ് സിൽക്ക് റോഡ് എന്നാണ് DPR നോഡിലോട് പറയുന്നത്. അവർ ആ വിഷയവുമായി ബന്ധിപ്പിച്ചുള്ള ചർച്ച ഇങ്ങനെ ക്രമമായി നടത്തി വരുമ്പോൾ DPRിന്റെ മനസ്സിലുള്ള സിൽക്ക് റോഡിനെ കുറിച്ചുള്ള ആശയം നോഡുമായി പങ്കുവയ്ക്കുകയാണ്. DPRന് സിൽക്ക് റോഡ് എന്നുള്ളത് ഒരു ബിസിനസ് ആശയം മാത്രമല്ല, അതൊരു വിപ്ലവ ചിന്തയാണ്. സകല ആളുകളും എല്ലാ നിയമങ്ങളിൽ നിന്നും വേറിട്ട് ഒരു നിയമവും ഇല്ലാത്ത സ്വതന്ത്രമായി ജീവിക്കുന്ന, ഏത് സാധനവും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന, എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു വെന്യൂ, അതാണ് DPRന്റെ മനസ്സിലെ സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിൽക്ക് റോഡ് മറ്റൊരാൾക്ക് വിറ്റാൽ ഈ ആശയം അതുപോലെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് സംശയം DPRനുണ്ട്. ആ ആശയം അതേ ശൈലിയിൽ നടപ്പിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അയാൾ ആ സിൽക്ക് റോഡ് വിൽക്കത്തുള്ളൂ. സെല്ലേഴ്സിനും ഉപഭോക്താവിനും ഗുണകരമായ ഒത്തിരിയേറെ കാര്യങ്ങൾ പലരും പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂസറെ യാദൃശ്യവശാൽ ഫ്രോസ് ശ്രദ്ധിക്കുകയാണ്. ഫ്രോസ് എന്ന് പറഞ്ഞാൽ നോഡ് എന്ന നാമധേയത്തിലുള്ള യൂസറാണ് അത് ശ്രദ്ധിക്കുന്നത്. ക്രോണിക് പെയിൻ എന്ന പേരിലുള്ള യൂസർ നെയിമിലാണ് ആ വ്യക്തി സിൽക്ക് റോഡിൽ വരുന്നത്. ക്രോണിക് പെയിൻ പലപ്പോഴും ആളുകൾക്ക് ശരിക്കും ഉപദേശം കൊടുക്കാറുണ്ട്. ഈ മയക്കുമരുന്ന് ഈ ശൈലിയിൽ ഉപയോഗിച്ചാൽ ഇങ്ങനൊരു ദോഷം വരും, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശമാണ്. ചില മയക്കുമരുന്നുകൾ ആളിൽ കണ്ണിൽ ഇഞ്ചെക്ട് ചെയ്യും, അത് പാടില്ല എന്നും ക്രോണിക് പെയിൻ സൂചിപ്പിക്കാറുണ്ട്. മയക്കുമരുന്നുകൾ ഏതൊക്കെ അളവിൽ എപ്പോഴെല്ലാം ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഫലമായി എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശമൊക്കെ ആ ഫോറത്തിൽ പലപ്പോഴും ഈ ക്രോണിക് പെയിൻ എന്ന യൂസർ നെയിമിലുള്ള ആൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഫ്രോസ്റ്റിന്റെ ശ്രദ്ധയിൽ ക്രോണിക് പെയിൻ പെടുന്നത്. മാർക്ക് ഫ്രോസ്റ്റ് സൈറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പല തവണ പറഞ്ഞിട്ടും DPR വഴങ്ങുന്നില്ല. DPRന് സൈറ്റ് വിൽക്കാൻ താല്പര്യമില്ല, പക്ഷേ വിട്ടുകളയാൻ ഫ്രോസ്റ്റ് തയ്യാറല്ല. ഫ്രോസ്റ്റ് നോഡ് എന്ന ആ യൂസർ നെയിമിൽ പിന്നെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DPRനെ സൈറ്റ് കച്ചവടം വഴി വീഴ്ത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയിലെ ഫ്രോസ്റ്റും കൂടെയുള്ള സഹപ്രവർത്തകരും അടുത്ത മാർഗം ആലോചിക്കുകയാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് ബേസ് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് കച്ചവടം കഴിഞ്ഞ 20 കൊല്ലമായി നടത്തുന്ന ഒരാളായിട്ടാണ് നോഡ് DPRമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ആ ബേസ് ഉപയോഗിക്കാനായി പിന്നീട് ഫ്രോസ്റ്റ് ശ്രമം. നോഡ് DPRനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരുപാട് സാധനമുണ്ട്, അത് നിങ്ങളുടെ സിൽക്ക് റോഡിലെ സെല്ലേഴ്സിന് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, അവർക്കത് റീറ്റെയിലായിട്ട് വിൽക്കാമല്ലോ. ഹോൾസെൽ വിലയ്ക്ക് സിൽക്ക് റോഡിലെ സെല്ലേഴ്സിന് സാധനം സപ്ലൈ ചെയ്യാമെന്നുള്ള നോഡിൻ്റെ ഓഫർ DPRന് കിട്ടിയിരിക്കുകയാണ്. DPRന് മുന്നിൽ അത്തരമൊരു ഓഫർ ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി വയ്ക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ സാധനം ഫിസിക്കലായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡെലിവറി ചെയ്യേണ്ടി വരും. ആ സാധനം ഏറ്റുവാങ്ങുന്ന ഡെലിവറി പോയിൻറ്റ് സിൽക്ക് റോഡിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കുള്ളത്. DPR ആ വലയിൽ കൊടുങ്ങുമോ എന്നറിയാനായി ഫ്രോസ്റ്റും സഹപ്രവർത്തകരും അക്ഷമയോട് കാത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് സിൽക്ക് റോഡിൽ നടക്കുന്ന ചർച്ചകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. സിൽക്ക് റോഡിൽ ക്രോണിക് പെയിൻ എന്ന യൂസർ നെയിം ഉപയോഗിക്കുന്ന ഒരാളെ കുറച്ച് നാളായി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രോണിക് പെയിൻ എന്ന പേര് ശ്രദ്ധിച്ചു വരുമ്പോഴാണ് ഫ്ലഷ് എന്ന പേരിലെ മറ്റൊരു യൂസറെയും ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ കാരണം ആ രണ്ട് യൂസേഴ്സിൻ്റെയും വാചകങ്ങളിലുള്ള സാമ്യമാണ്. ആ രണ്ട് യൂസേഴ്സും ഒരാളാണോ എന്നൊരു സംശയം ഫ്രോസ്റ്റിനും ടീമിനുമുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്രോസ്റ്റിൻ്റെ സഹപ്രവർത്തകൻ ഷോൺ ബ്രിഡ്ജസ് റെഡിറ്റ് പരിശോധിക്കുകയാണ്. റെഡിറ്റിൽ സിൽക്ക് റോഡുമായി ബന്ധിപ്പിച്ച ഒരു ഫോറമുണ്ട്, ഒന്നിലധികം ഫോറമുണ്ട്. ആ ഫോറത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരാളെ ഈ സമയത്താണ് ഷോൺ ബ്രിഡ്ജസ് ശ്രദ്ധിക്കുന്നത്. ഒരു കർട്ടിസ് ക്ലാർക്ക് ഗ്രീനാണ് ആള്. മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പലപ്പോഴും കർട്ടിസ് ഗ്രീൻ അതിനകത്ത് കമൻ്റ് ചെയ്യാറുണ്ട്. കർട്ടിസ് ഗ്രീൻ എഴുതുന്ന വാചകങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചു പോയ ബ്രിഡ്ജസിന് പെട്ടെന്നൊരു കൗതുകം. ഈ വാക്കുകൾ, ഈ വാചകങ്ങൾ ഇതേ ശൈലിയിൽ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊരു തോന്നലാണ് ബ്രിഡ്ജസിനുണ്ടായത്. ബ്രിഡ്ജസ് ആ കാര്യം ഫ്രോസ്റ്റുമായി ചർച്ച ചെയ്തു. ഫ്രോസ്റ്റും ബ്രിഡ്ജസും കൂടി തുടർന്ന് സിൽക്ക് റോഡും റെഡിറ്റും കമ്പൈൻ ചെയ്ത് നോക്കിയപ്പോൾ ക്രോണിക് പെയിൻ, ഫ്ലഷ്, പിന്നെ കർട്ടിസ് ഗ്രീൻ, ഈ മൂന്ന് ആളുകളും എഴുതുന്ന വാക്കുകൾക്ക്, വാചകങ്ങൾക്ക്, പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സാമ്യമുണ്ട്. അതൊരു വല്ലാത്ത സാമ്യമാണല്ലോ എന്നൊരു തോന്നലാണ് ബ്രിഡ്ജസിനും അതുപോലെ ഫ്രോസ്റ്റിനും ഉണ്ടായത്. അവർ കർട്ടിസ് ഗ്രീനുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്.
അപ്പോഴേക്കും 2012 ഡിസംബർ എത്തി. ഡിസംബർ ആയപ്പോൾ DPR നോഡിനോട് ആ കാര്യം സമ്മതിച്ചു. 1 കിലോ കൊക്കെയിൻ നോഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്നാണ് DPR സമ്മതിച്ചത്. $27,000 അത് വാങ്ങാനായി DPRും നോഡും തമ്മിൽ കരാറായത്. നോഡ് കൊടുത്ത അക്കൗണ്ടിലേക്ക് $27,000 DPR ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഫിസിക്കലായിട്ട് സാധനം എത്തിക്കേണ്ട അഡ്രസ്സും DPR നോഡിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. DPR കൊടുത്ത അഡ്രസ്സിലേക്ക് ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസി സാധനം അയക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. യൂടെക് സ്റ്റേറ്റിലെ സ്പാനിഷ് ഫോർക്കിലാണ് അഡ്രസ്. 2013 ജനുവരി 17 സമയം രാവിലെ 11 മണി. യൂടെക് സ്റ്റേറ്റിലെ സ്പാനിഷ് ഫോർക്കിലുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിലാണ് ആ ഡെലിവറി നടത്തേണ്ടത്. ഡെലിവറി നടക്കേണ്ട വീടിന് മുന്നിലായി ലോഗയൊന്നുമില്ലാത്ത ഒരു വാനിലാണ് ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ടീം എത്തിയിരിക്കുന്നത്. ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ ആ മിഷൻ നേതൃത്വം വഹിക്കുന്ന മാർക്ക് ഫ്രോസ്റ്റും സംഘാംഗങ്ങളും നേരത്തെ തന്നെ ആ റോഡിന്റെ പല ഭാഗത്തായി അണിനിരന്നു കഴിഞ്ഞു. അവർ ആ വീടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 11 മണിക്ക് ആ വാനിൽ നിന്ന് US പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ യൂണിഫോം ധരിച്ച ഒരാൾ ഒരു പാക്കറ്റുമായി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. അയാൾ വീടിനടുത്തെത്തി ബെല്ലടിച്ചു. അല്പനേരം കാത്തുനിന്നിട്ടും ആരും വാതിൽ തുറക്കാതെ കണ്ടതും അയാൾ പാക്കറ്റ് അവിടെ വെച്ചിട്ട് തിരിച്ചടക്കുകയാണ്. അയാൾ തിരികെ നടന്ന് ഗേറ്റിനടുത്തെത്തി ഗേറ്റ് കടന്നതും ആ വീടിന്റെ വാതിൽ തുറന്ന് ഒരാൾ പുറത്തു വരികയാണ്. ഏകദേശം ഒരു 47 വയസ്സ് പ്രായമുള്ള പൊക്കമുള്ള നല്ല വണ്ണമുള്ള ഒരാളാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന വ്യക്തി ഗേറ്റ് പുറത്ത് കിടക്കുന്ന ആ വാഹനത്തിൽ നോക്കിയിട്ട് അവിടെ ഇരുന്ന ആ പാക്കറ്റുമായി വീടിനകത്തേക്ക് കടന്നു വാതിൽ അടയുകയും ചെയ്തു. ആ ആള് വീടിനകത്തേക്ക് പോയി ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെയും സോറ്റിന്റെയും കമാൻഡോസ് ആ വീടിനകത്തേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ആ പാക്കറ്റുമായി പോയ വ്യക്തി ആ വീടിന്റെ അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ട് അയാൾ തിരിയുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ അയാളുടെ അടുത്തെത്തി കഴിഞ്ഞു. മെഷീൻ ഗണ്ണും പിസ്റ്റളുകളുമായി കമാൻഡോസിന്റെ ഒരു വൺ ടീമാണ് അകത്തെത്തിയത്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് കമാൻഡോസ് അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ബാൾട്ടിമോറിലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ആ ഓഫീസിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്നു. ആദ്യമൊന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട കർട്ടിസ് ഗ്രീൻ ഒന്നും വിട്ടുപറയാൻ തയ്യാറായിരുന്നില്ല. ക്രോണിക് പെയിൻ എന്ന നാമധേയത്തിലും ഫ്ലഷ് എന്ന നാമധേയത്തിലും അയാൾ എഴുതിയ കമന്റുകൾ ഒന്നൊന്നായി അയാളെ കാണിച്ചപ്പോൾ അയാൾ സാവധാനം അയയുകയാണ്. പതുക്കെ പതുക്കെ കർട്ടിസ് ഗ്രീൻ സിൽക്ക് റോഡുമായി അയാൾക്കുള്ള ബന്ധം കൃത്യമായും ആ ടീമിന് ധരിപ്പിക്കുകയാണ്. സിൽക്ക് റോഡുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത വിവരം മാധ്യമങ്ങൾക്ക് ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാർത്ത ആരും അറിഞ്ഞിട്ടില്ല. സിൽക്ക് റോഡിൽ നിന്ന് നോഡിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് വരികയാണ്. DPRന്റെ മെസ്സേജാണ്. നോഡിനോട് DPR ഒരു സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ സിൽക്ക് റോഡിൽ ലോക്കൽ അഡ്മിനായി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി അയാളെ കബളിപ്പിച്ച് 3.5 ലക്ഷം ബിറ്റ്കോയിൻ അടിച്ചു മാറ്റി എന്നാണ് DPR നോഡിനോട് പറയുന്നത്. ആരാണ് വ്യക്തി എന്നുള്ള നോഡിന്റെ ചോദ്യത്തിന് ഉത്തരമായി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അയച്ചു കൊടുക്കുകയാണ്. സാക്ഷാൽ കർട്ടിസ് ഗ്രീനിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇപ്പോൾ നോഡിന് കിട്ടിയിരിക്കുന്നത്. കർട്ടിസ് ഗ്രീൻ സിൽക്ക് റോഡിനെ ചതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർട്ടിസ് ഗ്രീനെ തട്ടണം. ഇതാണ് DPRന്റെ ആവശ്യം. നോഡ് അതിന് DPRനെ സഹായിക്കണം. DPRമായിട്ട് നോഡ് എന്ന യൂസർ നെയിമിൽ ഫ്രോസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രോസ്റ്റിന്റെ നേരെ മുൻവശത്തുള്ള കസേരയിൽ സാക്ഷാൽ കർട്ടിസ് ഗ്രീൻ ഇരിക്കുകയാണ്. ആ കർട്ടിസ് ഗ്രീനെ കൊല്ലാനുള്ള കൊട്ടേഷനാണ് യഥാർത്ഥത്തിൽ DPR ഇപ്പോൾ നോഡെന്ന ഫ്രോസ്റ്റ് നൽകുന്നത്. മുഴുവൻ ചാറ്റിംഗ് ആയതുകൊണ്ട് മറുവശത്തിരിക്കുന്ന ഗ്രീനിന് അയാളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ള വിവരം അറിയത്തില്ല. ഗ്രീനിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നോഡ് DPRനോട് ഒരു റേറ്റ് പറയുകയാണ്. $80,000 നോഡിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ നോഡ് കർട്ടിസ് ഗ്രീനെ തട്ടാമെന്നാണ് DPRനോട് പറഞ്ഞത്. നോഡിൻ്റെ അക്കൗണ്ടിലേക്ക് നേരത്തെ തന്നെ $27,000 അയച്ച് 1 കിലോ കൊക്കെയിൻ വാങ്ങിയിട്ടുള്ള ആളാണ് DPR. എന്തുകൊണ്ടാണ് കർട്ടിസ് ഗ്രീനെ കൊല്ലാനായി DPR ആവശ്യപ്പെടുന്നതെന്നുള്ള നോഡിന്റെ ചോദ്യത്തിന് DPR വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ്. അയാൾക്കിപ്പോൾ ഒരു സംശയമുണ്ട്. കർട്ടിസ് ഗ്രീനിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം അയാൾ അറിഞ്ഞിരുന്നു. ആ കർട്ടിസ് ഗ്രീനിനെ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടു എന്നുള്ള കാര്യവും DPRന് അറിയാം. കർട്ടിസ് ഗ്രീൻ വീട്ടിലെത്തി എന്നുള്ള കാര്യവും DPR കണ്ടുപിടിച്ചിരിക്കുകയാണ്. 1 കിലോ കൊക്കെയിനുമായിട്ടാണ് കർട്ടിസ് ഗ്രീൻ അറസ്റ്റിലായത്. 1 കിലോ കൊക്കെയിനുമായി അറസ്റ്റിലായ ഒരാളെ അത്ര എളുപ്പം പോലീസ് വിടില്ല എന്ന് DPR നന്നായിട്ട് അറിയാം. അതാണ് DPRന് സംശയം ഉണ്ടാക്കിയത്. കർട്ടിസ് ഗ്രീൻ
ഡിപിആറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ട് പോലീസിന്റെ ആളായി മാറിയിരിക്കുമോ എന്നൊരു സംശയം ഡിപിആറിന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡിപിആർ നോഡിനോട് കട്ട് സ്ക്രീനെ കൊല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിപിആറിന്റെ ആവശ്യം നടത്തി കൊടുക്കാൻ നോഡും കൂട്ടരും തീരുമാനിക്കുകയാണ്. അവർ കട്ട് സ്ക്രീനെ കൊല്ലുന്ന ഒരു നാടകം ഉണ്ടാക്കി. കട്ട് സ്ക്രീനെ വെള്ളത്തിലേക്ക് മുക്കി കൊല്ലുന്ന ഒരു രംഗമാണ് അവർ ഷൂട്ട് ചെയ്തത്. കട്ട് സ്ക്രീനോട് പറഞ്ഞിട്ടാണ് ഈ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് സ്ക്രീൻ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. മരണ വെപ്രാളത്തോടെ കട്ട് സ്ക്രീൻ ഉറക്ക വിളിക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ കട്ട് സ്ക്രീനിന്റെ കൂടെയുള്ള ആളുകളൊക്കെ മുഖമൂടി ധരിച്ച ആളുകളാണ്. ആ മുഖമൂടി ധരിച്ച ആളുകൾ നോഡിന്റെ ആൾക്കാരാണെന്നാണ് നോഡ് ആ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഡിപിആറിനോട് സൂചിപ്പിച്ചത്. ഈ സംഭവം നോഡും ഡിപിആറും തമ്മിലുള്ള ബന്ധം വലുതാകാൻ സഹായിക്കുകയാണ്. ഈ സമയത്താണ് ടോർബലും കൂട്ടരും അവരുടെ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത്. ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഹോംലാൻഡ് സെക്യൂരിറ്റി ടീമും ഇന്ത്യൻ റവന്യൂ ഏജൻസിയും സിഇയും എന്നിവരുടെ സകലരും ഇപ്പോൾ സിൽക്ക് റോഡിന്റെ പുറകിലാണ്. സിൽക്ക് റോഡിന്റെ പുറകിൽ ടർബലിന്റെ നേതൃത്വത്തിൽ എഫ് ബി ഐ ഉണ്ട്. പക്ഷേ എഫ് ബി ഐയെ മറ്റ് ഏജൻസികൾ അത്ര സീരിയസ് ആയി ഇതുവരെയും കണ്ടു തുടങ്ങിയിട്ടില്ല. 2013 ഫെബ്രുവരി മാസത്തിലാണ് ടർബലിൻ ടീമും സിൽക്ക് റോഡിനെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നത്. ഒരു വലിയ ടീമാണ് അവരുടേത്. കുറേ കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകളാണ് അവർ. അതിരാവിലെ 7 മണിക്ക് തുടങ്ങുന്ന വർക്കാണ്. സിൽക്ക് റോഡിൽ കാണുന്ന സകല ട്രാൻസാക്ഷൻസും അവർ തലങ്ങും വിലങ്ങും പരിശോധിക്കുകയാണ്. എന്തെങ്കിലും ലീഡ് കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത്. സിൽക്ക് റോഡിൽ യൂസേഴ്സിനെ ലോഗിൻ ചെയ്യാനായി യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ടർബലിൻ ടീമും അവർക്ക് അറിയാവുന്ന സകല യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തു നോക്കും. സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ ശൈലിയിലുമുള്ള യൂസർ നെയിമുകളും പാസ്വേഡുകളും തലങ്ങും വിലങ്ങും ഇട്ട് പരിശോധിക്കുകയാണ്. മാസം 4 ആയിട്ടും അവർക്ക് ഒരു ആഴ്ച പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. 2013 ജൂൺ ആയപ്പോൾ സിൽക്ക് റോഡിലെ യൂസേഴ്സിന്റെ എണ്ണം 10 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു അണ്ടർവേൾഡ്. നമ്മൾ ഒരുപാട് അണ്ടർവേൾഡ് രാജാക്കന്മാരുടെ കഥകൾ കേട്ടതാണ്. ആ കൂട്ടത്തിൽ എൽ ചാപ്പയുണ്ട്, പാബ്ലോ എസ്കോബാർ ഉണ്ട്, അതുപോലെ ദാവൂദ് ഇബ്രാഹിം ഉണ്ട്. ഇവർക്ക് ആർക്കും തന്നെ അവരുടെ പ്രൈം ടൈമിൽ പോലും ഇത്രയും കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അധോലോക ചക്രവർത്തിയായി ഡിപിആർ അങ്ങനെ മാറുകയാണ്. ആരാണ് ഡിപിആർ എന്ന് മാത്രം ആർക്കും അറിയത്തില്ല. ചർബലും കൂട്ടരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നത് സിൽക്ക് റോഡിന്റെ സെർവർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എക്സൽ ഷീറ്റ് മാതൃകയിൽ വലിയൊരു സ്ക്രീൻ എഫ് ബി ഐയുടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്ന ആ മുറിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെഡ്ഡിറ്റിലെ ഒരു പരാമർശം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. റെഡ്ഡിറ്റിൽ സിൽക്ക് റോഡ് ഉപയോഗിക്കുന്ന ഒരു യൂസർ ഡിപിആറിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. സിൽക്ക് റോഡിന്റെ ഐ പി അഡ്രസ് മറ്റ് കമ്പ്യൂട്ടറുകളിൽ വിസിബിൾ ആണെന്നാണ് ആ യൂസർ കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഡിപിആർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് സിൽക്ക് റോഡിന് ത്രെട്ടായി മാറുമെന്നാണ് കമന്റ് ചെയ്ത ആൾ സൂചിപ്പിച്ചത്. ആ കമന്റ് ഡിപിആർ കണ്ടിരിക്കുകയാണ്. ഡിപിആർ അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും സിൽക്ക് റോഡുമായി ബന്ധപ്പെട്ട ഐ പി അഡ്രസ് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഡിപിആർ അതിനകത്ത് സൂചിപ്പിക്കുകയാണ്. അനോണിമസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും അനോണിമസ് ആണ്. ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അവിശ്വസനീയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ശൈലിയിലുള്ള ആത്മവിശ്വാസമാണ് ഡിപിആറിന്റെ ആ മറുപടിയിൽ തെളിഞ്ഞു കണ്ടത്. ഡിപിആർ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും ടർബലിന് എന്തൊരു പ്രതീക്ഷ. ടർബൽ കഴിഞ്ഞ കുറേ നാളുകളായി സെർവർ അഡ്രസ്സുകൾ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കും. ഒരു ഗാംബ്ലിംഗ് ആണ്. സെർവർ അഡ്രസ്സ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. 193.76.52. എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുമല്ലോ. ആ ശൈലിയിലുള്ള ഐ പി വിലാസം വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കുന്നതാണ്. റെഡിറ്റിലെ കമന്റ് കണ്ട അന്ന് മുതൽ ടർബലും കൂട്ടരും ഈ ശൈലിയിൽ ഐ പി അഡ്രസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2013 ജൂൺ 5 എത്തുന്നത്. അന്ന് ടർബൽ ടൈപ്പ് ചെയ്ത ഐ പി അഡ്രസ് എന്ന് പറയുന്നത് 193.107.86.49 ആണ്. ടോർ ബ്രൗസറിലാണ് അത് ടൈപ്പ് ചെയ്തത്. ആ നിമിഷത്തിൽ തന്നെ സിൽക്ക് റോഡിന്റെ വെബ്സൈറ്റ് വരികയാണ്, അതിന് ക്യാപ്ചർ വരികയാണ്. ടോർബൽ ആ കാഴ്ച അയാളുടെ ടീം മെമ്പേഴ്സായ യമ്മിനെയും കർണനെയും കാണിച്ചു. ടോം കർണൻ ഒരു സിവിലിയനാണ്. അയാളാണ് ആ സൈബർ സ്കോഡിന്റെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മാസങ്ങളായി ടോം കർണലും ടർബലും എമ്മും അടങ്ങിയ ആ ടീം ഉറക്കമൊഴിച്ച് കാത്തിരുന്നത് ഇത്തരമൊരു വിവരത്തിന് വേണ്ടിയാണ്. സിൽക്ക് റോഡുമായി ബന്ധപ്പെട്ട ഒരു സെർവർ വിലാസം ഇതാ അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. ടോം കർണൻ എന്ന അടിപൊളി സൈബർ സ്പെഷ്യലിസ്റ്റ് അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട്
കൃത്യമായും അതിൻ്റെ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചു. ആ സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐസ്ലാൻഡിലാണ്. യൂറോപ്പിനും US കൃത്യം നടുക്കാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികളുടെ സെർവർ ഐസ്ലാൻഡിൽ അങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടാറുണ്ട്. ആ ഐസ്ലാൻഡിലെ 10,000 സെർവറുകളിൽ ഒരെണ്ണമാണ് സിൽക്ക് റോഡ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് DPRO അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിച്ച ആളുകളും എടുത്തിരിക്കുന്നത്. ആ വിവരമാണ് ഇപ്പോൾ ടോം കെർണൻ ഉറപ്പാക്കിയിരിക്കുന്നത്. ചാർബലും ടോം കെർണനും എമു അടങ്ങിയ ടീം ഐസ്ലാൻഡിലേക്ക് പറക്കുകയാണ്. US സർക്കാരിന്റെ ആവശ്യമായ അനുമതികളോട് കൂടിയാണ് ആ ടീം ഐസ്ലാൻഡ് തലസ്ഥാനമായ ക്രാക്ക് ജാക്കിൽ പറന്നിറങ്ങുന്നത്. ക്രാക്ക് ജാക്കിൽ വിമാനം ലാൻഡ് ചെയ്യാനായി വിമാനത്താവളത്തിലേക്ക് താഴുമ്പോൾ തന്നെ അവർക്ക് ആ കൂറ്റൻ വെള്ള നിറത്തിലുള്ള ആ ബിൽഡിങ്ങുകൾ ദൃശ്യമാണ്. തോർ ഡാറ്റാ സെന്റർ, അവിടെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ പലതും അവരുടെ സെർവറുകൾ സൂക്ഷിക്കുന്നത്. US സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ നിന്ന് രേഖാമൂലമുള്ള റിക്വസ്റ്റ് ഐസ്ലാൻഡിലെ തോർ ഡാറ്റാ സെന്ററിലെ അധികാരികൾക്ക് കൈമാറിയപ്പോൾ അവർ ആ സെന്ററിനകത്തേക്ക് പ്രവേശിക്കാൻ ടോർബലിനെ ടീമിനും അനുവാദം കൊടുക്കുകയാണ്. മുഴുവൻ ഗ്ലാസ് കൊണ്ടുള്ള മനോഹരമായ ആ ബിൽഡിംഗ് ലോകത്തിലെ ആദ്യത്തെ 0 emission സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഡാറ്റാ സെന്ററിന് അകത്തേക്ക് കടക്കുമ്പോൾ 3 ലൈനുകൾ വീതം തറ മുതൽ ടോപ്പ് വരെ വരത്തക്ക രീതിയിൽ സെർവറുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ സെർവറുകൾ. അകത്ത് നീലപ്രകാശമാണ്. ഒരുപാട് ഫാനുകൾ ഒരുമിച്ച് കറങ്ങുന്ന ശബ്ദവും കേൾക്കാം. അതിൻ്റെതായ ഒരു തണുപ്പ് ആ സെർവർ റൂമിനകത്ത് മുഴുവൻ അനുഭവപ്പെടുകയാണ്. സിൽക്ക് റോഡിൻ്റെ സെർവർ വളരെ വേഗം തന്നെ കണ്ടുപിടിച്ചു. അതിൻ്റെ മിറർ കോപ്പിയാണ് ഡാറ്റാ സെന്റർ അധികാരികൾ ടോർബലിനും കൂട്ടർക്കും കൈമാറുന്നത്. 2013 July 21 ടാർബൽ ഐസ്ലാൻഡിലെ ആ ഡാറ്റാ സെന്ററിൽ എത്തുന്നത്. ഡാറ്റാ സെന്ററിൽ നിന്ന് ടാർബലും കൂട്ടരും സിൽക്ക് റോഡിൻ്റെ ആ മിറർ കോപ്പി കയ്യിലേക്ക് വാങ്ങുന്ന ആ നിമിഷത്തിൽ സിൽക്ക് റോഡിൽ നടന്നുകൊണ്ടിരുന്ന ട്രാൻസാക്ഷൻ്റെ എണ്ണം 3,237. ആ നിമിഷത്തിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട എമൗണ്ട് എന്ന് പറയുന്നത് $19,459. എന്തുമാത്രം വലിപ്പം സിൽക്ക് റോഡെന്ന ആ ബിസിനസ് നേടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഡാറ്റാ സെന്ററിൽ നിന്ന് അവർക്ക് മറ്റൊരു കാര്യം കൂടി കിട്ടി. കഴിഞ്ഞ 6 മാസത്തെ സിൽക്ക് റോഡിൻ്റെ സെർവറിലേക്കുള്ള ലോഗിൻ ഡീറ്റെയിൽസ്. സിൽക്ക് റോഡിൻ്റെ ആ സെർവറിലേക്ക് കഴിഞ്ഞ 6 മാസക്കാലം ഏതൊക്കെ കമ്പ്യൂട്ടറുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അതിൻ്റെ ഫലമായി ടോർബലിനും കൂട്ടർക്കും കിട്ടുന്നത്. ഒരു വൻ ഡേറ്റ ശേഖരവുമായിട്ടാണ് അവർ ന്യൂയോർക്കിലേക്ക് മടങ്ങുന്നത്. ന്യൂയോർക്കിൽ മടങ്ങിയെത്തിയ ടോർബലിൻ കൂട്ടരും ആ ഡേറ്റ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ കൂടി ബോധ്യമാകുന്നത്. ഐസ്ലാൻഡ് സെർവറിന് സമാന്തരമായി ഫിലാഡൽഫിയയിൽ ഒരു സെർവർ ഉണ്ട്. അതുപോലെ ഫ്രാൻസിൽ മറ്റൊരു സെർവർ, ഒരു VPN സെർവർ റൊമാനിയയിലുമുണ്ട്. ഏതെങ്കിലും സെർവർ എന്തെങ്കിലും കാരണവശാൽ പണി മുടക്കിയാൽ മറ്റ് സെർവറുകളിൽ നിന്ന് അതേ സമയത്ത് തന്നെ ലോഗിൻ ചെയ്യാൻ കഴിയുന്ന ശൈലിയിലാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടാബലും കൂട്ടരും അടുത്തതായി ചെയ്തത് ഒരു വലിയ ഷീറ്റ് ആ ചുവരിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ്. 8-അടി പൊക്കത്തിലും അതേ വീതിയിലുമുള്ള വലിയൊരു ചാർട്ട് പേപ്പർ ചുവരിലേക്ക് ഒട്ടിച്ചു. അതിനകത്തേക്ക് സെർവറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒന്നൊന്നായി രേഖപ്പെടുത്തുകയാണ്. ടാർബൽ ആ ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് ഐസ്ലാൻഡിലെ സിൽക്ക് റോഡിൻ്റെ സെർവറിലേക്ക് ലോഗിൻ ചെയ്ത IP അഡ്രസ്സുകളാണ്. അവ ഓരോന്നും ഇങ്ങനെ രേഖപ്പെടുത്തി വരുമ്പോഴാണ് അവസാനമായി ലോഗിൻ ചെയ്യപ്പെട്ട IP അഡ്രസ് ടാർബലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലെ സാക്രമെൻറ്റോ സ്ട്രീറ്റിലെ ലൂണ കഫേയിലിരുന്നു കൊണ്ടാണ് ഒരാൾ അവസാനമായി ആ സെർവറിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ആ ഷീറ്റിലേക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടോർബലിൻ്റെ ശ്രദ്ധ 1,400 പേജുകളിലായി കിടക്കുന്ന ഡിസ്കഷനിലേക്ക് തിരിയുന്നത്. DPR ആളുകളുമായി സംവേദിച്ചതിൻ്റെ, അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിൻ്റെ, DPRന്റെ മനസ്സിലെ ആശയങ്ങൾ അവരുമായി പങ്കുവെച്ചതിൻ്റെ നേർ ചിത്രമാണ് ആ ഡിസ്കഷനകത്ത് കാണുന്നത്. അവസാനത്തെ ഡിസ്കഷനിൽ നിന്ന് ആദ്യത്തിലേക്ക് എന്ന ക്രമത്തിൽ ടോർബൽ അത് വായിച്ചു തുടങ്ങുകയാണ്. അവസാനത്തെ ഡിസ്കഷനൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഒരാളെ കൊല്ലുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. DPR നേതൃത്വം കൊടുക്കുന്ന സിൽക്ക് റോഡിനെ ചതിച്ച ചില ആളുകളെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊല്ലാനായി DPR ഓർഡർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളാണ് അതിനകത്തുള്ളത്. DPR ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്നുള്ള വിവരവും അതിനകത്തുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് നോഡ് എന്ന യൂസർ നെയിമിലുള്ള ആളുമായിട്ടാണ്. ആ യൂസർ നെയിമുകാരന് പലപ്പോഴും ആളുകളെ കൊല്ലാൻ വേണ്ടി പണം നൽകിയിരിക്കുന്ന വിവരവും
ടോർബൽ വായിച്ചെടുക്കുകയാണ്. ഡി പി ആർ ശരിക്കും ഒരു അണ്ടർവേൾഡ് രാജാവാണല്ലോ എന്നുള്ള വിവരമാണ് അത് വായിച്ചപ്പോൾ ടോർബലിൻ്റെ മനസ്സിലേക്ക് വന്നത്. ടോർബൽ പുറകോട്ട് പുറകോട്ടുള്ള പേജിൽ വായിച്ചു തുടങ്ങിയാണ്. പുറകോട്ട് പുറകോട്ട് വായിച്ചപ്പോഴാണ് ഡി പി ആറിൻ്റെ മറ്റൊരു മുഖം ടോർബലിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള, എല്ലാവർക്കും ഈക്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഏത് സാധനവും വിൽക്കാനും സംസാരിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണ്ട ഒരു പ്ലേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ആളിലേക്കാണ് തുടർന്ന് സാവധാനം ടോർബൽ എത്തുന്നത്. ഡി പി ആർ എന്ന വ്യക്തിക്ക് 2011 ഫെബ്രുവരി മുതൽ ഈ 2013 ജൂൺ വരെയുള്ള മാസങ്ങളിൽ വന്ന മാറ്റം വളരെ വിശദമായിട്ട് തന്നെ ആ ഡിസ്കഷൻ ഫോറത്തിലൂടെ ടോർബൽ മനസ്സിലാക്കുകയാണ്. ആ ഡിസ്കഷനിലൂടെ കടന്നു പോകുമ്പോൾ ടോർബൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഡി പി ആർ ആ അണ്ടർവേൾഡ് സാമ്രാജ്യം നടത്തിക്കൊണ്ടു പോകാൻ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് പ്രധാനമായും സൈറ്റുമായി ബന്ധിപ്പിച്ചാണ്. 1 മില്യണിലധികം യൂസേഴ്സാണ് ഇപ്പൊ സൈറ്റിലുള്ളത്. 1 മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് സ്വാഭാവികമായി ശരിക്കും ട്രാഫിക്കുള്ള വെബ്സൈറ്റാണ്. ട്രാഫിക്കുള്ള ഒരു വെബ്സൈറ്റ് നടത്തിക്കൊണ്ടു പോകാൻ ശരിക്കും പാടാണ്. അത് ശ്രദ്ധാപൂർവം നോക്കിക്കണ്ട് നടത്തിയില്ലെങ്കിൽ എപ്പോൾ ക്രാഷായി എന്ന് ചോദിച്ചാൽ മതി. ക്രാഷാകാതെ ആ സൈറ്റിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് നല്ല ടെക്നിക്കൽ നോളജും ശരിക്കും ശ്രദ്ധയുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ അതും അതിശയമാണ്. ആ കാര്യമാണ് ടോർബലിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ഇതേ സമയത്ത് ടോം കെർണനും എമ്മും കൂടി സിൽക്ക് റോഡ് എഴുതിയിരിക്കുന്ന ആ കോഡിലൂടെ കടന്നു പോവുകയാണ്. നല്ല രീതിയിൽ ദ ഒനിയൻ റൗട്ടർ എന്ന ടോറ് എഴുതാൻ കപ്പാസിറ്റിയുള്ള ആളായിട്ടല്ല യഥാർത്ഥത്തിൽ ഈ ഡി പി ആർ അത് എഴുതി തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡി പി ആറിന് വേണ്ടി അത് എഴുതിയാൽ അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റേതായ സാങ്കേതിക പ്രശ്നങ്ങൾ ആ സൈറ്റിനകത്ത് ഒരുപാട് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മിറർ കോപ്പി അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയാൽ അവർക്ക് എളുപ്പം ആ ലൂപ്പോൾ കണ്ടുപിടിച്ച് യഥാർത്ഥ സൈറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അത് മനസ്സിലാക്കിയ ടോർമാനും എമ്മും ആ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂയോർക്കിലെ FBI ഓഫീസിൽ ഈ ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബാൾട്ടിമോറിൽ ഇരുന്നു കൊണ്ട് നോഡ് എന്ന യൂസർ നെയിമിൽ ഫ്രോസ്റ്റ് ഡി പി ആറുമായി ദിവസവും സംസാരിക്കുകയാണ്. ഡി പി ആറിനെ പല വിധത്തിലും ശല്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് കണ്ടപ്പോൾ നോഡ് ഡി പി ആറിന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഒരു വശത്ത് US വിവിധ പോലീസ് സേനകൾ, മറുഭാഗത്ത് ചതിക്കുന്ന ആളുകൾ, ഇതിന് രണ്ടിനുമിടയിൽ കൂടി ഡി പി ആർ US തുടർന്നാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നോഡ് ഡി പി ആറിനോട് പറയുന്നത്. അതിനെന്താണ് പരിഹാരമെന്നുള്ള ഡി പി ആറിൻ്റെ ചോദ്യത്തിന് നോഡിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഡി പി ആർ എത്രയും പെട്ടെന്ന് US വിടണം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഡി പി ആർ വന്നാൽ അവിടെ നിന്ന് ലോകത്തിന് ഏത് ഭാഗത്തേക്ക് പോകാനും ഡി പി ആറിനെ സഹായിക്കാമെന്നും നോഡ് ഓഫർ വയ്ക്കുകയാണ്. നോഡ് വളരെ വിദഗ്ധമായി അടുത്ത കളിയിലേക്ക് ഇറങ്ങിയിരിക്കുക. ഡി പി ആറിനെ US നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ആളായി കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഡി പി ആറിനെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക, അതാണ് നോഡിൻ്റെ ലക്ഷ്യം. ഇതേ സമയത്ത് ന്യൂയോർക്കിൽ FBI ഓഫീസിൽ ടോർബലും അയാളുടെ സഹപ്രവർത്തകരും അവർ കണ്ടെത്തിയ വിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന തിരക്കിലാണ്. 24 മണിക്കൂറും അവർ അതിൽ തന്നെയാണെന്ന് പറയാം. ടോർബൽ വീട്ടിലുള്ള ഒരു ദിവസം അയാൾക്കൊരു കോള് കിട്ടുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായ ഒരാളാണ് ടോർബലിനെ വിളിക്കുന്നത്. ജാരഡ് ഡർ എഹിയാൻ ചിക്കാഗോയിലെ ഓഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അയാളുടെ ശ്രദ്ധയിൽ ഒരു പാഴ്സല് പെട്ടു. ഫ്ലൈറ്റ് വഴി പോവുകയും വരികയും ചെയ്യുന്ന പാഴ്സലുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ആ സമയത്ത് ഡർ എഹിയാൻ. അയാളുടെ കണ്ണിൽ ശരിക്കും നന്നായി പാക്ക് ചെയ്ത ഒരു പാഴ്സൽ പെടുകയാണ്. ആ പാഴ്സലിലെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ പരിശോധിച്ചപ്പോൾ അയാൾക്കൊരു സംശയം, ആ പാഴ്സലിന് സിൽക്ക് റോഡ് എന്ന വെബ്സൈറ്റുമായി ബന്ധമുണ്ടോ? അതിൻ്റെ കാരണം ഡർ എഹിയാൻ്റെ ഒരു സുഹൃത്താണ്. ഡർ എഹിയാൻ്റെ സുഹൃത്ത് സൈറസ് എന്ന യൂസർ നെയിമിൽ സിൽക്ക് റോഡിൽ ഒരു ലോ ലെവൽ അഡ്മിനായി വർക്ക് ചെയ്യുകയാണ്. ഡർ എഹിയാൻ സാവധാനം ആ യൂസർ നെയിം സ്വന്തം പേരിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ സൈറസ് എന്ന പേരിൽ സിൽക്ക് റോഡിൻ്റെ ലോക്കൽ അഡ്മിൻ കൈകാര്യം ചെയ്യുന്നത് സാക്ഷാൽ ഡർ എഹിയാനാണ്. അതുകൊണ്ട് തന്നെ സിൽക്ക് റോഡിനെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഡർ എഹിയാൻ അറിയാം. സൈറസ് എന്ന യൂസർ നെയിമിൽ ഡർ എഹിയാൻ ആയതോടുകൂടി വളരെ ചടുലമായി കാര്യങ്ങൾ നടക്കുകയാണ്. അത്
സ്വാഭാവികമായും ഡി പി ആറിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഡി പി ആർ ഇപ്പോൾ പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് സൈറസ് എന്ന യൂസർ നെയിമുകാരനെയാണ്. ഈ വിവരമാണ് ഡർ എഹിയൻ സാക്ഷാൽ ടോർബലുമായി പങ്കുവയ്ക്കുന്നത്. വിവരം കേട്ട ടെർബൽ ഉടൻ തന്നെ ഡർ എഹിയാനെ ന്യൂയോർക്കിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ടീമിന്റെ ഭാഗമാക്കി മാറ്റി. ഇതേ സമയത്താണ് ഇന്റേണൽ റവന്യൂ സർവീസിൽ വർക്ക് ചെയ്യായിരുന്ന ഗാരി ആൽഫോർഡ്, ടെർബലിന്റെയും ഗാരി ആൽഫോർഡിന്റെയും കോമൺ സുഹൃത്തായ യു എസ് അറ്റോർണി വഴി ടെർബലിനെ പരിചയപ്പെടുന്നത്. സിൽക്ക് റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഗാരി അൽഫോർഡിന് ചില കാര്യങ്ങൾ ടെർബലിനോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ഗാരി അൽഫോർഡ് ഒരു അസാധ്യ കഥാപാത്രമാണ്. സകലരും സിൽക്ക് റോഡിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഗാരി അൽഫോർഡിനും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യമുണ്ടായി. അയാൾ അന്വേഷിച്ചത് ഒരു പ്രത്യേക ശൈലിയിലാണ്. 2011 ഫെബ്രുവരിയിലാണ് സിൽക്ക് റോഡ് നിലവിൽ വരുന്നത്. അത് ലോഞ്ച് ചെയ്ത വ്യക്തിക്ക് സ്വാഭാവികമായും ഒരുപാട് ബിസിനസ് പിടിച്ചേ പറ്റൂ. ആ ബിസിനസ് കിട്ടാനായി മയക്കുമരുന്ന് വ്യാപാരത്തിൽ ബന്ധമുള്ള ഉപഭോക്താക്കളെയും സെല്ലറെയും ആ സൈറ്റിലേക്ക് കൊണ്ടുവരണം. അതിന് അവർ എവിടെയുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ അറിയാനായി സ്വാഭാവികമായും ഈ സൈറ്റ് ചെയ്ത ആള് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് എങ്കിലും ചെയ്ത് കാണും എന്നൊരു തോന്നൽ ഗാരി അൽഫോർഡിനുണ്ടായി. അതുകൊണ്ട് ഗാരി അൽഫോർഡ് ചെയ്തത് 2011 ഫെബ്രുവരിയിലെ വിവിധ സോഷ്യൽ മാധ്യമങ്ങൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധിപ്പിച്ച് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ശൈലിയിലുള്ള ചർച്ചകളോ അന്വേഷണമോ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് യഥാർത്ഥത്തിൽ ഗാരി ചെയ്തത്. 2011 ഫെബ്രുവരിയിലാണ് സിൽക്ക് റോഡ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഫെബ്രുവരിയിലോ മാർച്ചിലോ ഏപ്രിലോ ഒന്നും ഗാരി ആൽഫോർഡ് വിചാരിച്ച പോലുള്ള ഒരു ഡിസ്കഷനും ഒരു സോഷ്യൽ മാധ്യമത്തിൽ കണ്ടില്ല. പക്ഷേ ജനുവരി മാസത്തിൽ, അതായത് 2011 ജനുവരി 27 ഷൂമറി .org എന്ന ഫോറത്തിൽ ഒരു കമന്റ് ഗാരി അൽഫോർഡ് കാണുകയാണ്. ഷൂമറി .org എന്ന ആ ഫോറത്തിൽ അൽറ്റോയിഡ് എന്ന പേരുള്ള ഒരു യൂസർ ഒരു അറിയിപ്പ് ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു പുതിയ വെബ്സൈറ്റ് കണ്ടു. ടോറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റാണ്. അവിടെ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം, ആരും അറിയാതെ. അടിപൊളി സൈറ്റ്. ഇങ്ങനെയാണ് ആ കമന്റ് കിടക്കുന്നത്. ആ കമന്റ് കണ്ട ഗാരി അൽഫോർഡ് അൽറ്റോയിഡ് എന്ന ആ യൂസർ നെയിം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. എവിടെയെങ്കിലും അൽറ്റോയിഡ് എന്ന യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സെർച്ച് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഗാരിയുടെ ലക്ഷ്യം. ഗാരിയുടെ അന്വേഷണത്തിന് ഫലമുണ്ടായി. 2013 മാർച്ച് 16 പ്രോഗ്രാമേഴ്സൊക്കെ ഉള്ള ഒരു ഫോറമുണ്ട്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. അതിനകത്ത് ഒരാൾ ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ്, ടോറിലെ ഒരു ഹിഡൻ വെബ്സൈറ്റിലേക്ക് PHPയിലെ ഒരു URL എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ആ യൂസർ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം ചോദിച്ചത് roseulbricht@gmail.com എന്ന മെയിലിന്നാണ്. ആ ചോദ്യം ചോദിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വരുന്ന കമന്റുകളിൽ ആ മെയിൽ ID അങ്ങ് മാറി. ആ മെയിൽ ID ആ സമയത്ത് ഫ്രോസ്റ്റി എന്ന പേരിലാണ്. IRS ടീമംഗങ്ങളുടെ അടുത്ത് ഈ വിവരങ്ങൾ കിട്ടിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അവരത് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഗാരി അൽഫോർഡ് ടെർബലിൻ ടീമും വർക്ക് ചെയ്യുന്ന ആ വർക്കിംഗ് പ്ലേസിൽ എത്തിയപ്പോൾ അവിടെ ഒരു കൂറ്റൻ സ്ക്രീന് കാണുകയാണ്. 8 പൊക്കത്തിലും 8 വീതിയിലുമുള്ള ഒരു വലിയ സ്ക്രീൻ. ആ സ്ക്രീനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് കാണുന്ന പേര് frosty@frosty.net എന്നാണ്. ഐസ്ലാൻഡിൽ നിന്ന് കിട്ടിയ സിൽക്ക് റോഡിന്റെ സെർവറിൽ DPR സംസാരിക്കുമ്പോഴൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ ആ മെയിൽ ID അവിടെ വിസിബിൾ ആകുന്നുണ്ട്. അത് frosty@frosty.net എന്നാണ്. അതുകൊണ്ടാണ് ടോർബലിന്റെ ടീമംഗങ്ങൾ frosty@frosty എന്ന് അവിടെ ചുവരിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഗാരി അൽഫോർഡ് ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഗാരി അൽഫോർഡിന് frosty@frosty.net എന്ന ആ മെയിൽ ID യെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അതിനോടൊപ്പം roseulbricht@gmail.com എന്ന മെയിൽ ID യും അയക്കാന്ന് കിട്ടിയതാണ്. ആ 2 മെയിൽ ID യും IRS ടീമിന്റെ ഭാഗമായിരുന്ന ഗാരി അൽഫോർഡിനും ടീമിനും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അവർ ആ അന്വേഷണം അവിടെ നിർത്തി വെച്ചിരുന്നത്. frosty@frosty എന്ന മെയിൽ ID യെ കുറിച്ച് ഗാരി അൽഫോർഡ് പറഞ്ഞപ്പോൾ ഡെർ എഹിയൻ ഒരു സെർച്ച് നടത്തുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റിക്കാരുടെ ഇന്റേണൽ ഫയലിലാണ് ഡെർ എഹിയൻ ആ പേര് സെർച്ച് ചെയ്തത്. റോസ് ഉൽബ്രിച്ചിന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളതായിരുന്നു ആ സെർച്ചിന്റെ ലക്ഷ്യം. സെർച്ച് ചെയ്ത ഡാർ എഹിയാനും കൂടെയുള്ളവരും അത്ഭുതത്തോടെയാണ് അവരുടെ മുന്നിൽ വിസിബിളായ ആ പേജിലേക്ക് നോക്കിയത്.
അവിടെ റോസ് ഉൽബ്രിച്ചിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ ശൈലിയിൽ ഒത്തിരി ഫേക്ക് ഐഡിയാണ് റോസ് ഉൽബ്രിച്ചിന്റെ പേരിൽ അയാളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കാർ പിടിച്ചെടുത്തത്. ആ വിവരങ്ങൾ ഹോംലാൻഡ് സെക്യൂരിറ്റിക്കാരുടെ ഫയലിനകത്തുണ്ട്. ആ വിവരമാണ് ഡർ എഹിയാൻ ഇപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു വിവരം കൂടി ഡർ എഹിയാൻ കാണുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ആളുകൾ ഈ ഫേക്ക് ഐഡി റോസ് ഉൽബ്രിച്ചിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് റോസ് ഉൽബ്രിച്ച് താമസിച്ചിരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ കഫേ ലൂണയ്ക്ക് സമീപമാണ്. ഐസ്ലാൻഡിൽ നിന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് വന്ന സിൽക്ക് റോഡിന്റെ ആ സെർവറിനകത്ത് അവസാനം ഡി പി ആർ ലോഗിൻ ചെയ്തിരിക്കുന്നത് കഫേ ലൂണയ്ക്ക് സമീപത്തുനിന്നാണ്. അതിന്റെ അർത്ഥമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. റോസ് ഉൽബ്രിച്ചും ഡി പി ആറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള ഒരു സംശയം അവർക്കുണ്ടാവുകയാണ്. ചാർമലിൻ ടീമംഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി അവരെ കുഴക്കിയിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയാണ്. ഗൂഗിൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സഹായമായ സ്ഥലമാണ്. വിവരങ്ങൾ അറിയാൻ വേണ്ടി റോസ് തികച്ചും സ്വാഭാവികമായി അതിനകത്ത് സെർച്ച് ചെയ്തു പോയതാണ്. പക്ഷേ അന്ന് റോസ് ഉൽബ്രിച്ച് ഒരിക്കലും കരുതിയിരുന്നില്ല അയാൾ സൃഷ്ടിച്ച സിൽക്ക് റോഡ് ലോകം മുഴുവൻ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു അണ്ടർവേൾഡ് സാമ്രാജ്യമായി മാറുമെന്ന്. അതുകൊണ്ടാണ് അയാൾ വേണ്ടത്ര ശ്രദ്ധ അന്നത്തെ ആ സെർച്ചിന് കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് ആ സെർച്ച് ഡീറ്റെയിൽസ് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഒരു തെളിവ് അവശേഷിക്കുമെന്ന് പറയും പോലെ യാദൃശ്ചികവശാൽ അബദ്ധവശാൽ ഒരു തെളിവ് അങ്ങനെ അവിടെ അവശേഷിച്ചു പോയതാണ്. റോസ് ഉൽബ്രിച്ച് @gmail.com എന്ന പേരിൽ ലോഗിൻ ചെയ്ത അയാൾ പെട്ടെന്ന് തന്നെ ലോഗൌട്ട് ആവുകയും തുടർന്ന് ഫ്രോസ്റ്റി എന്ന പേരിൽ ലോഗിൻ ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ ആദ്യത്തെ ലോഗിൻ ഡീറ്റെയിൽസ് അവിടെ കിടക്കുകയാണ്. അയാൾക്കത് മായ്ക്കാൻ പറ്റത്തില്ല, മറ്റൊരാളുടെ സെർവറിലാണല്ലോ അത് കിടക്കുന്നത്. അടുത്ത ഏതാനും നിമിഷങ്ങളിൽ റോസ് ഉൽബ്രിച്ചിന്റെ സകല സോഷ്യൽ മീഡിയകളും അവർ തിരഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈലും മറ്റ് എല്ലാ മാധ്യമങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഡി പി ആർ സംസാരിക്കുന്ന ശൈലിയും റോസ് ഉൽബ്രിച്ച് സംസാരിക്കുന്ന ശൈലിയും തമ്മിൽ സാമ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഒരു വല്ലാത്ത സാമ്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന റോസ് ഉൽബ്രിച്ച് ലിങ്ക്ഡിനിൽ ഒരു നല്ല പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളാണ്. അതേ ശൈലിയിൽ തന്നെയാണ് ഡി പി ആർ സിൽക്ക് റോഡിനകത്ത് സംസാരിക്കുന്നത്. റോസ് ഉൽബ്രിച്ചിന്റെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ കടന്നുപോയ ആ ടീം അവസാനം ആ കാര്യം ഉറപ്പിക്കുകയാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡി പി ആർ എന്ന ആ അണ്ടർവേൾഡ് രാജാവ് സാക്ഷാൽ റോസ് ഉൽബ്രിച്ച് ആണ്. റോസ് ഉൽബ്രിച്ച് എവിടെയുണ്ടെന്നുള്ള വിവരം പെട്ടെന്ന് തന്നെ അവർ തിരക്കിയെടുക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇപ്പോൾ റോസ് ഉൽബ്രിച്ച് ഉള്ളത്. റോസ് ഉൽബ്രിച്ചിനെ ഫിസിക്കലായി നിരീക്ഷിക്കാനായി അനവധി പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടേക്ക് നിയോഗിച്ചു. സിവിൽ ഡ്രസ്സിൽ റോസ് ഉൽബ്രിച്ചിന് മനസ്സിലാവാത്ത ശൈലിയിൽ റോസ് ഉൽബ്രിച്ചിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ഇവിടെ ചാർമലിൻ കൂട്ടരും ഒരു പ്രശ്നം അനുഭവിക്കുകയാണ്. US-ലെമ്പാടുമുള്ള അന്വേഷണ ഏജൻസികൾ ഡി പി ആറിന് പുറകിലാണ്. അവരാരും തന്നെ ഡി പി ആർ ആണ് റോസ് ഉൽബ്രിച്ചെന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി ഏക ടീം ചാർമൽ നേതൃത്വം കൊടുക്കുന്ന ആ ടീമാണ്. ആ ടീമിനകത്ത് ഇപ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഒരാളുണ്ട്, അതുപോലെ IRS-ന്റെ ഒരാളുണ്ട്. ബാക്കിയുള്ളവരൊക്കെ FBI ബന്ധിപ്പിച്ച ആളുകളാണ്. FBI ഇതുവരെയും ഹോംലാൻഡ് സെക്യൂരിറ്റിക്കാരോ IRS-ഓ അതുപോലെ ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയോ സീരിയസ് ആയി ഈ വിഷയത്തിൽ എടുത്തിട്ടുമില്ല. റോസ് ഉൽബ്രിച്ചിന്റെ ഇമെയിലും ഫോണും ഹാക്ക് ചെയ്യാനായി പെർമിഷൻ വേണമെന്ന് കോടതിയോട് അപേക്ഷിക്കാൻ ശ്രമിച്ചാൽ ആ വിവരം ലീക്കാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊരു തോന്നലാണ് ടർബലിനുള്ളത്. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. മറ്റ് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചെത്തുന്നതിന് മുമ്പ് റോസിനെ പോക്കണം. അതാണ് ടർബലിന്റെ ടീമിന്റെ ലക്ഷ്യം. റോസിനെ പോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. റോസ് എവിടെയുണ്ടെന്നും എവിടെ താമസിക്കുന്നു ഇപ്പൊ കൃത്യമായിട്ട് അറിയാം. പോലീസുമായിട്ട് ചെന്ന് റോസിനെങ്കിൽ പോക്കിയാൽ മതി. പക്ഷേ റോസാണ് ഡി പി ആർ എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവ് അവരുടെ കയ്യിൽ വേണം. ആ തെളിവെന്ന് പറയുന്നത് റോസിന്റെ കയ്യിലിരിക്കുന്ന ആ ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പാണ് തെളിവെന്ന് പറയുമ്പോഴും അവിടെയും ഒരു പ്രശ്നമുണ്ട്. ആ ലാപ്ടോപ്പിനകത്ത് ടോർ ബ്രൗസറിൽ സിൽക്ക് റോഡ് വെബ്സൈറ്റിനകത്തേക്ക് ഡി പി ആർ എന്ന യൂസർ നെയിമിൽ റോസ് ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്ത് റോസിനെ പിടികൂടിയാലേ റോസാണ് ഡി പി ആർ എന്ന് തെളിയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആ കാര്യം തെളിയിക്കാൻ വലിയ പാടാണ്. അതും മാത്രമല്ല, റോസിന്റെ തൊട്ടുപുറകിൽ പോലീസ് എത്തി എന്നുള്ള വിവരം റോസ് അറിഞ്ഞാൽ റോസിന് ഒറ്റ ക്ലിക്കിൽ ആ വെബ്സൈറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആര് വിചാരിച്ചാലും റോസ് ഉൽബ്രിച്ചിനെ പിടിക്കാൻ പറ്റത്തില്ല. അതാണ് സ്റ്റേജ്. ശരിക്കും ചലഞ്ചിങ് ആയ ഒരു സിറ്റുവേഷനിൽ ചാർമലിൻ ടീമും എത്തിയിരിക്കുകയാണ്. റോസ് ഉൽബ്രിച്ച് അയാൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ അയാളുടെ പുറകിൽ ഒരു ബാഗ് കാണും.
ആ ബാഗിനകത്ത് ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പുമായി കഫേകളിലും തുറസായ സ്ഥലങ്ങളിലും വന്നിരിക്കുന്ന റോസ് ഉൽബ്രിച്ച് ആ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആ വിവരം ചാർബലിനെ റോസിനെ നിരീക്ഷിക്കുന്ന ആളുകൾ അറിയിക്കുകയാണ്. ചാർബലിനൊപ്പമുള്ള ഡെറെഹിയാൻ സൈറസ് എന്ന യൂസർ നെയിമിൽ ലോക്കൽ അഡ്മിനായി ഈ സമയത്ത് സിൽക്ക് റോഡിനകത്ത് കയറും. സിൽക്ക് റോഡിനകത്ത് സൈറസ് എന്ന ഡെറെഹിയാൻ ഡി പി ആറുമായി സംസാരിക്കാറുണ്ട്. ആ സൈറ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഏതൊക്കെ അഡ്മിനാണ് ആ സമയത്ത് ലോഗിൻ ആയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഡി പി ആർ ലോഗിൻ ആണെങ്കിൽ അതും അറിയാൻ കഴിയും. ഡി പി ആർ ലോഗ് ഔട്ട് ആവുന്ന അതേ സമയത്ത് റോസ് ഉൽബ്രിച്ച് ലാപ്ടോപ്പ് അടച്ച കാര്യം അയാളെ നിരീക്ഷിക്കുന്ന ആളുകൾ ചാർബലിന് ടീമിനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിവസവും ഈ നിരീക്ഷണം നടക്കുകയാണ്. അവർക്ക് ഉറപ്പിക്കണമല്ലോ റോസ് ഉൽബ്രിച്ച് ആണ് സാക്ഷാൽ ഡി പി ആർ എന്ന്. 2013 October 1 ചാർബലും കെർണനും ഡർ എഹിയാനും സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ റോസ് ഉൽബ്രിച്ചിനെ അറസ്റ്റ് ചെയ്യാനായി ചാർബലും ടീമും എത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉദയം ചെയ്യുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിലും എഫ് ബി ഓഫീസ് ഉണ്ട്. അവിടെയുള്ള കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവിടെയുള്ള എഫ് ബി ഐക്കാണ്. ന്യൂയോർക്കിൽ നിന്നാണ് ചാർബലും ടീമും എത്തിയിരിക്കുന്നത്. അവർക്ക് സാൻ ഫ്രാൻസിസ്കോയിലെ ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവിടുത്തെ എഫ് ബി ഐ ഏൽപ്പിക്കാനേ പറ്റൂ. അവരുടെ ജോലിയാണ് അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചാർബലും ടീമും ആകെ പെട്ടതുപോലെയായി. റോസ് ഉൽബ്രിച്ചിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സമയമുണ്ട്. അയാൾ ഡി പി ആർ ആയി ലോഗിൻ ആയിരിക്കുന്ന ആ നിമിഷത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ലാപ്ടോപ്പ് കസ്റ്റഡി എടുക്കുകയും വേണം. അത്തരം ഒരു സാഹചര്യത്തിലല്ലാതെ റോസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. പക്ഷേ സാൻ ഫ്രാൻസിസ്കോയിലെ എഫ് ബി പറയുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നമ്മളൊരു ടീമായിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറുന്നു, റോസിനെ പൊക്കുന്നു എന്നാണ്. ചാർബലും ടീമും എത്ര പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അവസാനം ചാർബലിന്റെ നിർബന്ധം സഹിക്കുക വയ്യാതെ അയാൾക്ക് കുറച്ച് മണിക്കൂറുകൾ ആ ടീം അലോട്ട് ചെയ്യുകയാണ്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വരും, അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തുള്ളൂ എന്നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ എഫ് ബി ടീമും സ്വാറ്റ് ടീമും ഒക്കെ ചാർബലിനും ടീമിനോടും പറഞ്ഞത്. ഏകദേശം 500 കമാൻഡുകളുമായി കവചിത വാഹനങ്ങളിൽ റോസിനെ വളയുക, അതൊരു വലിയ സംഭവമാക്കി മാറ്റണം. സിൽക്ക് റോഡിന്റെ പിടികിട്ടാ പുളിയായ ആരും കണ്ടിട്ടില്ലാത്ത അധോലോക ചക്രവർത്തിയായ ഡി പി ആറിനെ സാൻ ഫ്രാൻസിസ്കോയിലെ എഫ് ബി അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പത്രങ്ങളിലും ടി വി ചാനലുകളിലും വരുന്നതിനെ കുറിച്ചാണ് അവർ കാര്യമായി ആലോചിക്കുന്നത്. പക്ഷേ ചാർബലിന്റെ ടീമാണ് ആ റോസ് ഉൾവിളിച്ചിലേക്ക് ഇത്രയും ദൂരം എത്തിയതെന്നുള്ളത് കൊണ്ട് മാത്രം ചാർബലിന് അവർ 3 സമയം അനുവദിച്ചിരിക്കുകയാണ്. ഈ സമയത്തിനകത്ത് ചാർബലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. അതാണ് ഇപ്പോൾ എഫ് ബി ഐയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ടീം ചാർബലിന് നൽകിയിരിക്കുന്ന ഇളവെന്ന് പറയുന്നത്. വൈകുന്നേരം 5 സാൻ ഫ്രാൻസിസ്കോയിലെ എഫ് ബി ഐയുടെ സ്വാറ്റ് ടീം റോസിനെ വളയുമെന്നാണ് അവസാനം തീരുമാനമായത്. അത്രയും സമയം ചാർബലിന് ഉണ്ടെന്ന് അർത്ഥം. ടോം കിർണനും മറ്റൊരു ഓഫീസറും ഗ്ലെൻ പാർക്കിന് സമീപത്തുള്ള റോസ് ഉൽബ്രിച്ചിൻ്റെ വീടിന് സമീപത്ത് ഒളിച്ചു നിൽക്കുകയാണ്. റോസ് ഉൽബ്രിച്ച് വീടിന് ഇറങ്ങുമ്പോൾ മുതൽ അയാളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ചാർബലും ഡെറെഹിയാനും സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. റോസിന്റെ വീട് സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതേ സമയത്ത് എം ഐസ്ലാൻഡിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. വേറൊരു ടീം ഫ്രാൻസിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് സകല സ്ഥലത്ത് സംഭവിക്കണം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചാർബലിന്റെ എഫ് എ ടീം. ടോം കിർണനും കൂടെയുള്ള ഓഫീസറും റോസ് ഉൽബ്രിച്ചിന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഒരു മരത്തിന്റെ സൈഡിൽ നിൽക്കുകയാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ റോസ് ഉൽബ്രിച്ച് ആ ലാപ്ടോപ്പ് ബാഗ് തൂക്കിക്കൊണ്ട് അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. യു എസിന്റെ ഫെഡറൽ കോർട്ടിൽ നിന്ന് ഓർഡർ വാങ്ങാനായി ചാർബൽ ശ്രമിക്കുമ്പോൾ ഡർ എഹിയാൻ ഗ്ലെൻ പാർക്ക് പബ്ലിക് ലൈബ്രറിക്ക് സമീപം എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ബെഞ്ചിൽ അയാൾ ഇരുന്നു. സമയം ഇപ്പോൾ 1 അയാൾ സിൽക്ക് റോഡിലേക്ക് ലോഗിൻ ചെയ്തു. സൈറസ് എന്ന നാമധേയത്തിൽ, സൈറസ് എന്ന യൂസർ നെയിമിൽ സിൽക്ക് റോഡിലേക്ക് ലോഗിൻ ചെയ്ത ഡെർ എഹിയാൻ ആ കാര്യം ബോധ്യമായി. ഡി പി ആർ ഇപ്പോൾ ലോഗ്ഡ് ഇൻ ആണ്. റോസ് ഉൽബ്രിച്ചിനെ രഹസ്യമായി നിരീക്ഷിക്കുന്ന ആളുകളിൽ നിന്നുള്ള സന്ദേശം ഡെർ എഹിയാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ആ വിവരമനുസരിച്ച് റോസ് ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഇനി 3 ഉള്ളൂ. ഈ 3 റോസിനെ പൊക്കില്ല എങ്കിൽ കൃത്യം 5 എഫ് ബി ഐയുടെ സാൻ ഫ്രാൻസിസ്കോയിലെ ടീമും സ്വാറ്റ് ടീമും അടങ്ങിയ ആ കമാൻഡോകൾ റോസ് ഉൽബ്രിച്ചിനെ പൊക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന റോസിനെ പൊക്കാനായി കമാൻഡോകൾ വീടിനകത്തേക്ക് ഇടിച്ചു കയറിയാൽ അതേ നിമിഷത്തിൽ റോസ് സിൽക്ക് റോഡെന്ന ആ വെബ്സൈറ്റ് ഡിലീറ്റ് ചെയ്യും.
അക്കാര്യത്തിൽ ഡെർ എഹിയാന് ഒരു സംശയവുമില്ല. ഈ സമയത്താണ് ഡെർ എഹിയാന്റെ സമീപത്തേക്ക് ടർബൽ വരുന്നത്. ടർബൽ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ കാഴ്ച കണ്ടു. ഡെർ എഹിയാൻ ഓപ്പണാക്കി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിലേക്ക് സർവലൻസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പോലീസുകാരും എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡി പി ആർ ലോക്ഡിൻ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ ഒരു ലാപ്ടോപ്പിലേക്ക് എത്തി നോക്കുന്നത് കണ്ടാൽ ആരായാലും സംശയിക്കും. ആ ആൾക്കൂട്ടത്തിനടുത്തേക്ക് നടക്കാതെ ടാർബൽ ഡെർ എഹിയാനെ ഫോണിൽ വിളിച്ച് അപകടം സൂചിപ്പിച്ചു. ഡെർ എഹിയാൻ ആ ബെഞ്ചിൽ നിന്ന് എണീറ്റു. മറ്റു സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കുകയാണ് ഡെർ എഹിയാൻ. അപ്പോഴാണ് ഡെർ എഹിയാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അയാളുടെ ലാപ്ടോപ്പിലെ പവർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ജീനിയസുകളുടെ ഒരു സംഗമ ഭൂമിയാണ്. നമ്മൾ അവിടെ എത്തിയാൽ നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും ലാപ്ടോപ്പ് നോക്കി നടക്കുന്ന ചെറുപ്പക്കാരെ കാണാം. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം അത് എന്ത് തന്നെയാണെങ്കിലും അവിടെ ഓക്കുപ്പ് ചെയ്യാനായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഡെർ എഹിയാൻ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ അവിടെ കയറി ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ സകല കഫകളിലും നിറയെ ആളുകളാണ്. ഈ സമയത്ത് എം ഐസ്ലാൻഡിൽ എത്താറായിരിക്കുകയാണ്. ഐസ്ലാൻഡിലെ സിൽക്ക് റോഡിന്റെ സെർവറുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ പാരീസിലുള്ള സെർവറുകൾ ഏറ്റെടുക്കണം, അതാണ് നിർദ്ദേശം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഡെർ എഹിയാൻ അപ്പോഴും സൈറസ് എന്ന നാമധേയത്തിൽ ലോഗ്ഡ് ഇൻ ആണ്. അപ്പോഴാണ് ഡി പി ആർ ലോഗ് ഓഫ് ചെയ്യുന്ന കണ്ടത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ റോസിനെ നിരീക്ഷിക്കുകയായിരുന്ന പോലീസുകാരുടെ മെസ്സേജ് ഡെർ എഹിയാന് കിട്ടി. റോസ് ഉൽബ്രിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അയാളുടെ ഷോൾഡറിൽ അയാളുടെ ആ ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്. അയാൾ റോഡിലേക്ക് ഇറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് നടക്കുകയാണെന്നുള്ള മെസ്സേജാണ് ഡെർ എഹിയാന് ലഭിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണെന്ന് കേട്ടതും ചാർബലും ഡെർ എഹിയാനും ഒരുപോലെ ഞെട്ടുകയാണ്. കിഴക്ക് ഭാഗത്തേക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെർ എഹിയാനും ചാർബലും ഒക്കെ നിൽക്കുന്ന ആ മേഖലയിലേക്ക് തന്നെയാണ് റോസ് ഉൾബ്രിച്ച് നടന്നു വരുന്നതെന്നാണ്. ചാർബൽ ഉടൻ തന്നെ ആ വിവരം അയാളുടെ കൂടെയുള്ള ടീമംഗങ്ങളെ അറിയിച്ചു. ഒത്തിരി എഫ് ബി അംഗങ്ങൾ അവിടെയുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. ജീൻസ് ധരിച്ച, ഒരു ചുവന്ന കോട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. ചാർബൽ ഡെർ എഹിയാന്റെ അടുത്തുനിന്ന് മാറി റോസിന്റെ വീടിന് നേരെ നടക്കുകയാണ്. ചാർബലിന് നേർ എതിർഭാഗത്ത് നിന്ന് ഈ സമയത്ത് റോസ് ഉൾബ്രിച്ച് നടന്നു വരികയാണ്. ചാർബൽ സാധാരണ ഒരാളുടെ ശൈലിയിൽ നടന്നു വരുന്ന റോസ് ഉൾബ്രിച്ചിനെ വ്യക്തമായി നിരീക്ഷിക്കുകയാണ്. റോസ് ഉൾബ്രിച്ചിന്റെ സോഷ്യൽ മീഡിയ പിക്ചേഴ്സൊക്കെ നോക്കിയതുകൊണ്ട് റോസ് ഉൾബ്രിച്ചിന് അവർക്ക് നല്ല പരിചയമാണ്. അങ്ങനെ പരിചയമുണ്ടെങ്കിലും റോസ് ഉൾബ്രിച്ച് അങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അറിയാത്തൊരു വിറയിൽ ടർബലിന്റെ ശരീരത്തിലൂടെ കടന്നു വരികയാണ്. ലോകം മുഴുവൻ അന്വേഷിക്കുന്ന, അമേരിക്കയിലെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ഡി പി ആർ എന്ന അണ്ടർവേൾഡ് കിങ്, ഇതാ അയാളുടെ കൺമുമ്പിൽ അയാൾക്ക് നേരെ നടന്നു വരികയാണ്. ശരിക്കും സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു സ്ലോ മോഷൻ നടത്തമാണ് രണ്ടുപേരും ചെയ്യുന്നത്. ചാർബലിന് ശരിക്കും ഭയമുണ്ട്. പോലീസുകാരനാണ് ചാർബലെന്ന് റോസ് ഉൾബ്രിച്ച് തിരിച്ചറിഞ്ഞാൽ അവരുടെ സകല പ്ലാനും തെറ്റും. അനവധി ആളുകൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് മാത്രമേ ചാർബലിനെ റോസ് കാണാവൂ എന്നാണ് ചാർബലിൻ്റെ ആഗ്രഹം. ചാർബലും റോസും അടുത്തടുത്തെത്തി. ചാർബലിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ റോസ് അങ്ങ് നടന്നുപോയി. റോസ് കടന്നുപോയപ്പോഴാണ് ചാർബലിന് ശ്വാസം നേരെ വീണത്. റോഡിന് എതിർവശത്തുണ്ടായിരുന്ന ഡെർ എഹിയാൻ ആ കാഴ്ച കണ്ടു. റോസ് ഒരു കഫയിലേക്ക് കയറുന്നത്. അയാൾ ആ കഫയിൽ കയറിയാൽ ഉറപ്പായും ഡി പി ആർ എന്ന ലോഗിൻ നെയിമിൽ അയാൾ ലോഗിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കൈയോടെ റോസിനെ പോക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ കഫയിലേക്ക് ഡെർ എഹിയാൻ നോക്കുമ്പോൾ റോസ് ആ കഫയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുന്നത്. കഫേ ഹൗസ് ഫുള്ളാണെന്ന് അർത്ഥം. റോസിനെ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ റോസ് അവിടെ വെച്ചൊന്നും ലോഗിൻ ചെയ്യാനുള്ള സാധ്യതയില്ല. ആ ഒരു ചിന്ത പെട്ടെന്ന് ഡെർ എഹിയാന്റെ മനസ്സിലോട്ട് വരികയാണ്. ഡെർ എഹിയാൻ നോക്കുമ്പോൾ റോസ് അടുത്തുള്ള ആ പബ്ലിക് ലൈബ്രറിയിലേക്ക് കയറുന്ന കാണുന്നത്. പബ്ലിക് ലൈബ്രറിക്കകത്ത് എന്തായാലും ഇരിക്കാനുള്ള സ്പേസ് കാണും. അതുകൊണ്ടായിരിക്കാം റോസ് അങ്ങോട്ട് കടക്കുന്നത്. ഡെർ എഹിയാൻ അയാളുടെ ലാപ്ടോപ്പിലെ പവർ ഒന്നുകൂടെ നോക്കി. ഇപ്പോൾ 22% പവറേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അത് ഓഫ് ആവുമെന്ന് അർത്ഥം. പബ്ലിക് ലൈബ്രറിയിലേക്ക് റോസ് കയറിയതും ചാർബൽ അയാളുടെ ടീമംഗങ്ങളെ മുഴുവൻ അലേർട്ട് ചെയ്തു. ഇപ്പം സമയം 2 മണി കഴിഞ്ഞ് 53 മിനിറ്റാണ്. ചാർബലിന്റെ മെസ്സേജ് എല്ലാവർക്കും കിട്ടിയപ്പോൾ എല്ലാവരും അലർട്ടായി. ഈ സമയത്താണ് ചാർബലിന്റെ സൂപ്പർവൈസർ ന്യൂയോർക്കിൽ നിന്ന് ചാർബലിനെ വിളിക്കുന്നത്. സർ, 10 മിനിറ്റിനേക്കും ഞങ്ങൾ റോസിനെ പൊക്കിയിരിക്കും. അങ്ങനെ ഒരു മറുപടിയാണ് ചാർബൽ ഈ സമയത്ത് അയാളുടെ സുപ്പീരിയർ ഓഫീസർക്ക് കൊടുത്തത്. റോസ് ലൈബ്രറി ലക്ഷ്യമായിട്ടാണ് വരുന്നത് കണ്ടതും സമീപത്തുണ്ടായിരുന്ന കീർണനും മറ്റൊരു ഓഫീസറും ലൈബ്രറിക്ക് അകത്തേക്ക് കടന്നു. അവർ നോക്കി നിൽക്കേ ലൈബ്രറിക്ക് അകത്തേക്ക് വന്ന റോസ്
രണ്ടാമത്തെ നിലയിലേക്ക് പതുക്കെ നടന്നു കയറി. ആ ലൈബ്രറിയിൽ ശരിക്കും സ്റ്റാൻഡിങ്ങുകളുണ്ട്. സ്റ്റാൻഡിങ്ങുകളിൽ പീരിയോഡിക്കൽസ് അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആ പീരിയോഡിക്കൽസ് നോക്കുന്ന ആളായിട്ടാണ് ഇപ്പൊ കീർണൻ നിൽക്കുന്നത്. കീർണന്റെ തൊട്ട് അടുത്തുകൂടിയാണ് റോസ് ഉൾബ്രിഡ്ജ് രണ്ടാമത്തെ നിലയിലേക്ക് നടന്നു പോകുന്നത്. അല്പ കഴിഞ്ഞപ്പോൾ കീർണൻ ആ കാഴ്ച കണ്ടു. രണ്ടാമത്തെ നിലയിൽ ജനാലയുടെ ഭാഗത്ത് ഒരു ടേബിളുണ്ട്. ആ ടേബിളിന് സമീപത്തുള്ള കസേരയിലാണ് ഇപ്പോൾ സാക്ഷാൽ റോസ് ഉൾബ്രിച്ചിരിക്കുന്നത്. അയാൾ വന്നോടും തന്നെ ലാപ്ടോപ്പ് ഓണാക്കി. ഈ സമയത്ത് തന്നെ ഡർ എഹിയാനും സൈറസ് എന്ന ആ യൂസർ നെയിമിൽ സിൽക്ക് റോഡിലേക്ക് ലോഗിൻ ചെയ്തു. സിൽക്ക് റോഡിൽ ഡർ എഹിയാൻ ലോഗിൻ ചെയ്തോടെ തന്നെ അയാൾ ചാർബലിന് ആ മെസ്സേജ് കൊടുത്തു. DPR ലോഗ്ഡ് ഇൻ ആണ്. ഡർ എഹിയാന്റെ ജോലി സൈറസ് എന്ന യൂസർ നെയിമിൽ പരമാവധി സമയം DPR സംസാരിക്കുക എന്നുള്ളതാണ്. DPR സൈറസ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് DPR കൈയോടെ പൊക്കുക, അതാണ് ടീമിന്റെ ലക്ഷ്യം. സൈറസ് എന്ന ആ യൂസർ നെയിമിൽ ഡർ എഹിയാൻ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ആ കാഴ്ച വളരെ വ്യക്തമായി കാണാം. അയാളുടെ ബാറ്ററി ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. തീരെ ഇല്ലാതാകാൻ അധികം സമയമൊന്നും വേണ്ട. ചാർബൽ ഈ സമയത്ത് ചുറ്റും നോക്കി. അയാളുടെ മറ്റേ ഓഫീസേഴ്സിനാണ് അയാൾ നോക്കുന്നത്. ആരൊക്കെ എവിടേക്ക് നിൽക്കുകയാണെന്ന് അറിയാനാണ് ചാർബൽ നോക്കുന്നത്. വേറെയും ഒരുപാട് ആളുകൾ ആ ലൈബ്രറിക്കകത്തുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അയാളുടെ ഏജന്റുകളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ലേശ പാടാണ്. സമയം 3 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. DPR സൈറസും തമ്മിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മധ്യവയസ്കയായ സ്ത്രീയും അവരുടെ ഭർത്താവെന്ന് തോന്നുന്ന ഒരാളും റോസ് ഇരിക്കുന്നതിൻ്റെ സമീപത്തെത്തി. അവിടെ എത്തിയതും രണ്ടുപേരും കൂടി പൊരിഞ്ഞ വഴക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയാണ്. ശബ്ദം കേട്ട് റോസ് ഒന്ന് തിരിഞ്ഞു. റോസ് ആ മധ്യവയസ്കരെ നോക്കിയ അതേ നിമിഷത്തിൽ റോസിൻ്റെ എതിർവശത്തിരിക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരി റോസിന്റെ ലാപ്ടോപ്പ് മിന്നൽ വേഗത്തിൽ അയാളുടെ മുന്നിൽ നിന്ന് എടുക്കുകയാണ്. കണ്ണിന്റെ കോണിലൂടെ റോസ് ഉൾബ്രിഡ്ജ് അത് കണ്ടു. അയാളുടെ ലാപ്ടോപ്പ് ഒരാൾ വലിച്ചെടുക്കുന്നത്. റോസ് ഉൾബ്രിഡ്ജിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ആ ലാപ്ടോപ്പ് ആ ഏഷ്യക്കാരിയായ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ടോം കിർണന്റെ കൈവശം എത്തിയിരുന്നു. അതിവേഗതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സത്യത്തിൽ ഈ കാഴ്ച ചാർബലിനെ പോലും ഞെട്ടിക്കുകയാണ്. റോസ് ഉൾബ്രിഡ്ജിന് എതിർവശത്ത് ഇരുന്ന ആ ഏഷ്യക്കാരിയായ പെൺകുട്ടി ഒരു FBI ഏജന്റാണ്. ആ ലൈബ്രറിയിൽ കാണുന്ന പലരും FBI ഏജന്റുമാരാണ്. ചാർബൽ പോലും അറിയാതെ FBI അതിനുള്ള എല്ലാ സംവിധാനവും കൂടെ ഒരുക്കിയിരുന്നു. റോസ് ഉൾബ്രിഡ്ജിന് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് കീർണൻ ആ കാഴ്ച കണ്ടു. സിൽക്ക് റോഡിന്റെ വെബ്സൈറ്റിൽ DPR ലോക്ക്ഡ് ഇൻ ആയിരിക്കുന്നത്. റോസ് ഉൾബ്രിഡ്ജ് ബഹളം വെച്ചെങ്കിലും റോസ് ഉൾബ്രിഡ്ജിനെ കൈയോടെ ചാർബലും കൂട്ടരും പൊക്കുകയാണ്. ലൈബ്രറിയുടെ രണ്ടാം നിലയിൽ റോസിന്റെ മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കിയ ആ മധ്യവയസ്കനും മധ്യവയസ്കയും FBI ഏജന്റുമാരാണ്. സകലതും ഒരു നാടകത്തിലെ ഭാഗമാണ്. ബഹളം കേട്ട് മറ്റു ആളുകളൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. റോസ് ഉൾബ്രിഡ്ജിനെ ഈ സമയത്ത് ബലമായി FBI ഏജന്റുകൾ പിടിച്ചിരിക്കുകയാണ്. അയാളെ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്നു. ആരാണ് ഇറക്കിക്കൊണ്ടുവരുന്നതെന്നും ആർക്കും അറിയത്തില്ല. റോസ് ഉൾബ്രിഡ്ജിനെയും കൊണ്ട് ചാർബലിൻ ടീമും ലൈബ്രറിക്ക് പുറത്തെത്തുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലെ FBI സംഘവും SWAT ടീമും ഒക്കെ അവിടെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. 500 വരുന്ന കമാൻഡോസ് കവിചിത വാഹനങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. 5 മണിക്ക് മാത്രമേ റോസിനെ അറസ്റ്റ് ചെയ്യാൻ വരൂ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഇതാ അതിനും 1.5 മണിക്കൂർ മുമ്പ് അവരവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ റോസ് ഉൾബ്രിഡ്ജിനെ DPR ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ചാർബലിന് പൊക്കാൻ കഴിഞ്ഞതുകൊണ്ട് ചാർബൽ പറഞ്ഞ കാര്യം സാധ്യമാവുകയാണ്. ചാർബലിന് അവർ റോസ് ഉൾബ്രിഡ്ജിനെ വിട്ടുകൊടുത്തു. റോസ് ഉൾബ്രിഡ്ജിനെയും കൊണ്ട് ചാർബൽ സാൻ ഫ്രാൻസിസ്കോയിലെ FBI ഓഫീസിലേക്ക് വന്നു. അവിടെ നിന്ന് റോസിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരണം. ന്യൂയോർക്കിൽ ആ രാത്രിയിൽ റോസ് ഉൾബ്രിഡ്ജിനെ എത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഒബാമ സർക്കാരിന്റെ വക ഒരു പത്രസമ്മേളനം ഉണ്ടാകും. ആ പത്രസമ്മേളനത്തിൽ ഒബാമ സർക്കാരിന്റെ വലിയൊരു വിജയമായി സിൽക്ക് റോഡിനെ തകർത്ത വിവരം പറയണം. അങ്ങനെയാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാഷിംഗ്ടൺ സകല വിവരങ്ങളും ഇപ്പോൾ ഏകോപിപ്പിക്കുകയാണ്. പക്ഷെ ആ രാത്രിയിൽ അപ്രതീക്ഷിതമായി ജനപ്രതിനിധി സഭയുടെ മീറ്റിംഗ് കണ്ടിന്യൂ ആണ് ചെയ്തത്. നേരം വെളുക്കാറായപ്പോഴാണ് മീറ്റിംഗ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലത്തെ പത്രസമ്മേളനം നടക്കാതെ പോയി. സിൽക്ക് റോഡിന്റെ സ്രഷ്ടാവായ DPR അറസ്റ്റ് ചെയ്ത വിവരം പബ്ലിക്കാക്കിക്കൊണ്ട് വൻ മൈലേജ് ഉണ്ടാക്കാമെന്ന് ഒബാമ സർക്കാർ കരുതിയ കാര്യം അവിടെ വൃഥാവിലാവുകയാണ്. അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തലേദിവസം രാത്രി പ്രതിനിധി സഭയിൽ അരങ്ങേറിയത് മുഴുവൻ. എന്നാൽ ഇതേ സമയത്ത് റോസ് ഉൾബ്രിഡ്ജിനെ ചാർബലും ടീമംഗങ്ങളും ചോദ്യം ചെയ്യുകയാണ്. റോസ് ഉൾബ്രിഡ്ജ് സിൽക്ക് റോഡ് തുടങ്ങുന്നതിന് മുമ്പ് പഴയ പുസ്തകങ്ങൾ ശേഖരിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഏജൻസിയുടെ ഭാഗമായിരുന്നു. ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്
യഥാർത്ഥത്തിൽ സിൽക്ക് റോഡ് എന്ന ആശയം അയാളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ വിവരങ്ങളൊക്കെ ഒരു സയന്റിസ്റ്റ് ആകാനുള്ള എല്ലാവിധ ക്വാളിഫിക്കേഷനും നേടിയ മിടുക്കനായ റോസ് ഉൽബ്രിച്ച് ടാർബലിനോട് പറയുകയാണ്. റോസ് ഉൽബ്രിച്ചിനെയും കൊണ്ട് ടാർബലിനും സംഘവും ന്യൂയോർക്കിലേക്ക് തിരിക്കുന്ന ഇതേ സമയത്ത് ഐസ്ലാൻഡിൽ എം അവിടുത്തെ അധികാരികളെ കണ്ട് ആ കാര്യം തീർപ്പാക്കി സിൽക്ക് റോഡ് സെർവർ അവിടെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെ ഫ്രാൻസിലും ആ സെർവർ ഷട്ട് ഡൗൺ ചെയ്തു. ഫിലാഡൽഫിയയിലുള്ള സെർവറും ഷട്ട് ഡൗൺ ആയി. ഒരേ സമയത്ത് എല്ലാ സെർവറും ഓഫ് ആവുകയാണ്. സിൽക്ക് റോഡ് സൈറ്റിലേക്ക് കയറാനായി ടോൾ വെബ്സൈറ്റിൽ ഓപ്പൺ ആവുന്ന ആളുകൾ കാണുന്നത് സിൽക്ക് റോഡ് എഫ് ബി ക്ലോസ് ചെയ്തു എന്നാണ്. ഈ കാഴ്ച ബാൾട്ടിമോറിൽ സാക്ഷാൽ മാർക്ക് ഫ്രോസ്റ്റിംഗ് കാണുന്നുണ്ട്. അയാൾ നോഡ് എന്ന യൂസർ നെയിം വഴി ഡി പി ആറിനെ പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എഫ് ബി എ ഡി പി ആറിനെ അറസ്റ്റ് ചെയ്ത വാർത്ത അയാൾ അറിയുന്നത്. ന്യൂയോർക്കിൽ എത്തിച്ച ഡി പി ആറിനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുകയാണ്. ഡി പി ആറിന് അനുകൂലമായി വാദിക്കാനായി ഒരുപാട് ആളുകൾ രംഗത്ത് വരികയാണ്. 1 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ആളാണ് സാക്ഷാൽ ഡി പി ആർ അഥവാ റോസ് ഉൽബ്രിച്ച്. അതുകൊണ്ട് തന്നെ റോസ് ഉൽബ്രിച്ചിന് അനുകൂലമായി സംസാരിക്കുവാൻ ആ 1 മില്യൺ ആളുകൾ ഉണ്ടാകുമല്ലോ. അവരൊക്കെയും മയക്കുമരുന്ന് വിൽക്കുന്നവരോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരോ ആണ്. അവർക്ക് പരസ്യമായിട്ട് റോസ് ഉൽബ്രിച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. റോസ് ഉൽബ്രിച്ചിനെ അനുകൂലമായും പ്രതികൂലമായുള്ള ചർച്ചകൾ സോഷ്യൽ മാധ്യമങ്ങളിൽ സജീവമാകുമ്പോൾ ടാർബൽ എന്തിനാണ് ആളുകളെ കൊല്ലാനായി വാടക കൊലയാളികൾക്ക് ഡി പി ആർ പണം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണെന്ന് ഡി പി ആർ സമ്മതിക്കുകയാണ്. ഡി പി ആർ കൊല്ലാനെ ഏൽപ്പിച്ച ആളുകളുടെ വിശദ വിവരങ്ങൾ ഡി പി ആറിൻ്റെ കയ്യിൽ നിന്ന് ടാർബൽ ശേഖരിക്കുകയും ടാർബൽ ടീമുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. കേസ് സാവധാനം കോടതിയിലെത്തി. കോടതിയിൽ വിചാരണ നടക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ കൂടി വെളിവാകുന്നത്. ഡി പി ആർ എന്ന റോസ് ഉൽബ്രിച്ചിൻ്റെ ആജ്ഞപ്രകാരം കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് കോടതിയിൽ ആദ്യം എത്തുന്നത്. ആ വാർത്ത മറ്റാരെക്കാളേറെ ഞെട്ടലുണ്ടാക്കിയത് സാക്ഷാൽ ഡി പി ആറിന് തന്നെയാണ്. ഡി പി ആറിന് വേണ്ടി ആ ആളുകളെ കൊന്നു എന്ന ഫോട്ടോയും വീഡിയോയും വരെ പലരും അയച്ചു കൊടുത്തതാണ്. ഡി പി ആറിന് ആ ഞെട്ടൽ ചാർബലിനെയും കൂടെയുള്ള എഫ് ബി ഉദ്യോഗസ്ഥരെയും ഒന്നുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആ അന്വേഷണം എത്തി നിന്നത് ബാൾട്ടിമോറിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയിലെ മാർക്ക് ഫ്രോസ്റ്റിലും അയാളുടെ സഹപ്രവർത്തകനായ ബ്രിഡ്ജസിലുമാണ്. മാർക്ക് ഫ്രോസ്റ്റും ബ്രിഡ്ജസും ചേർന്ന് കർട്ടിസ് ഗ്രീനിന്റെ അക്കൗണ്ടിലേക്ക് ഡി പി ആർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്ന 3.5 ലക്ഷം ബിറ്റ്കോയിൻ അടിച്ചു മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഡി പി ആറിന്റെ കയ്യിൽ നിന്ന് $80,000 കർട്ടിസ് ഗ്രീനെ കൊല്ലാൻ വേണ്ടി അവർ വാങ്ങിച്ചത്. ഇത് നല്ല കൃഷിയാണെന്ന് മനസ്സിലാക്കിയ ബ്രിഡ്ജസും ഫ്രോസ്റ്റും തുടർന്ന് പല യൂസർ നെയിമിലൂടെ കൊലയാളികളായി രംഗത്ത് വന്നു. നോഡ് ഏർപ്പാട് ചെയ്യുന്ന കൊലയാളികളെന്ന നിലയിൽ അവർക്ക് പണം കൊടുക്കുന്ന ജോലി മാത്രമാണ് ഡി പി ആറിനുണ്ടായിരുന്നത്. ഡി പി ആറിനെ ശല്യം ചെയ്യുന്ന ആളുകളെയും യഥാർത്ഥത്തിൽ ശിക്ഷിച്ചത് സാക്ഷാൽ ഫ്രോസ്റ്റാണ്. ഡി പി ആറിനെ കോടതി 60 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. 60 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ഡി പി ആർ കിടക്കുന്ന അതേ ജയിലിലേക്ക് ഡി പി ആറിനെ നോഡ് എന്ന യൂസർ നെയിമിൽ കബളിപ്പിച്ച് സാക്ഷാൽ മാർക്ക് ഫ്രോസ്റ്റും അയാളുടെ സഹായി ബ്രിഡ്ജസും എത്താൻ പോവുകയാണ്. അങ്ങനെ കള്ളനും പോലീസും ഒരു ജയിലിൽ കണ്ടുമുട്ടുന്ന ആ രംഗം വരും ദിവസങ്ങളിൽ സംഭവിക്കും. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ലോകം കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വെബ്സൈറ്റിൻ്റെ ഉടമ ഡി പി ആറിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.